السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طہٰ رسول اللہ کی، സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഈ നാടിന്റെ അഭിമാനവും മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഉസ്താദുമാരിൽ ഒരാളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വ്യത്യസ്ത ഭാഷകളിലെ രചനകളിലൂടെ സമർത്ഥിച്ചുകൊണ്ട് വൈജ്ഞാനിക അവലംബവുമായ അബ്ദുല്ലസീസ് സഖാഫി ഉസ്താദ് അവർ ഉമറാക്കൾ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ദേശങ്ങൾ ഇതെല്ലാം പറയാനും ആത്മീയമായ ഉണർവുകൾ ലഭിക്കാനും മാത്രം ഒരുക്കിയിട്ടുള്ള
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹീതമായ ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ഔദാര്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സംഗമവും സംഘാടനവും സംഭാഷണവും സ്വീകരിക്കുമാറാകട്ടെ. ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വ സല്ലമ തങ്ങൾ അവിടുത്തെ അവദാനങ്ങളും വിശേഷങ്ങളും പറയാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്ത് സംഘടിപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഘാടനം. അല്ലാഹുവിങ്കൽ കൂടുതൽ പദവിയും സ്ഥാനവും ലഭിക്കാവുന്ന ഒരു പ്രമേയം, ഇതെല്ലാമാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. നാം എല്ലാവരും ഒരു പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. രണ്ടായിരത്തി ഇരുപതിലേക്കല്ല, 1441 ഹിജ്റാബ്ദത്തിലേക്ക് കടക്കാൻ അടുത്തിരിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു കലണ്ടർ മാറ്റത്തെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. സാധാരണയിൽ നാം പറഞ്ഞു വരുന്ന ഇംഗ്ലീഷ് കലണ്ടർ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആർത്തനാദങ്ങളോടെയും ആർഭാടങ്ങളോടെയും അറിയുകയും ചിലപ്പോൾ അതിൽ പങ്കുചേരുകയും ചെയ്യും. എന്നാൽ ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരധ്യായത്തോട് ചേർന്ന് കിടക്കുന്നതാണ് അറബി കലണ്ടർ. വിശ്വാസികളായ നമ്മൾ ആ കലണ്ടർ മാറുമ്പോൾ അറിയുകയും ഹിജ്റാബ്ദത്തിന്റെ ക്രോഡീകരണ രഹസ്യങ്ങളെ തിരിച്ചറിയുകയും വേണം. ആനുകാലിക പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ഏറെ പഠിക്കാനും അറിയാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിൽ നിന്ന് ഹിജ്റയിൽ നിന്ന് നമുക്കുണ്ട്. മഹാനരായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ 7 വർഷങ്ങൾക്ക് ശേഷം മഹാനരായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉന്നയിക്കുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായം, ഔദ്യോഗികമായ ലെറ്ററുകളിൽ അടയാളപ്പെടുത്താൻ നമുക്ക് മൗലികമായ സ്വയമായ ഒരു കലണ്ടർ വേണം. ഷഅബാനിൽ എന്ന് എഴുതുമ്പോൾ ഏത് ഷഅബാനിൽ എന്നത് ചിലപ്പോൾ അവ്യക്തമാകും, അല്ലെങ്കിൽ ചില സംഭവങ്ങളോട് ചേർന്നുകൊണ്ടാണ് അറബ് ലോകത്തെ ആളുകൾ മറ്റു കാര്യങ്ങളെ അറിയുന്നത്. ബദർ യുദ്ധത്തിന്റെ ഇത്രാം വർഷം, മക്കാ വിജയത്തിന്റെ 1-ാം ആണ്ട്, ആനക്കലഹത്തിന്റെ ഇത്രാം വർഷം, ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾക്കപ്പുറം
കൃത്യമായ ഒരു കലണ്ടർ സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ എവിടെ നിന്നാകണം ആ കലണ്ടറിനെ നമ്മൾ തുടങ്ങേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ അടയാളപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ നിന്ന് അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഉയർന്നു വന്നു. അവസാനം മഹാന്മാരായ സ്വഹാബാ കിറാമിലേക്ക് വന്ന ഏറ്റവും പ്രസക്തമായ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിൽ നിന്ന് വേണം നമ്മൾ കലണ്ടർ കണക്ക് കൂട്ടാൻ. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, അവ്വലു യൗം എന്ന പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ച ഹിജ്റാബ്ദത്തിൽ നിന്ന് അല്ലെങ്കിൽ പലായനത്തിൽ നിന്ന് തുടങ്ങണം നമ്മുടെ പ്രാരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നതിനെ ഒന്നാം ആണ്ടായി എണ്ണിക്കൊണ്ട് കലണ്ടർ ആരംഭിക്കണം. യഥാർത്ഥത്തിൽ ഹിജ്റ ഉണ്ടായത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. സഫർ അവസാനത്തിൽ തുടങ്ങി റബീഉൽ അവ്വലിൽ. ദിവസങ്ങളുടെ ചെറിയ അഭിപ്രായാന്തരങ്ങൾ ചരിത്രകാരന്മാർക്കുണ്ട്. എന്നാൽ ആ വർഷത്തെ മുഹറം മുതൽ അല്ലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് പറഞ്ഞാൽ ആ വർഷത്തെ റബീഉൽ അവ്വൽ നിന്ന് എണ്ണി പിറ്റേ വർഷത്തെ മുഹറം മുതൽ എണ്ണാൻ തുടങ്ങി. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ പലായനത്തിന്റെ മൈഗ്രേഷന്റെ അടയാളം വെച്ച് തുടങ്ങുകയാണ് ഹിജ്റ വർഷം. നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. ആനുകാലിക സമസ്യകളുടെയും സമകാലിക സംഭവ വികാസങ്ങളുടെയും ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളുടെയും നടുവിൽ നിന്ന് ഒരു പുതുവർഷ സന്ദേശത്തെ വായിക്കുമ്പോൾ ഒരുപാട് യോജിപ്പുകൾ നമുക്കിവിടെ പറയാനുണ്ട്. അസമിലെ 47 ലക്ഷം ജനങ്ങൾ പൗരത്വം രേഖപ്പെടുത്താൻ കയ്യിൽ പ്രമാണങ്ങളില്ലാതെ ചോദ്യചിഹ്നമാകാൻ പോവുകയാണ്. അവർക്കൊന്നുകിൽ ഒരു പലായനത്തിന്റെ ഇന്നലെ പറയാനുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പലായനത്തിന്റെ നൊമ്പരത്തെ അവർ കാത്തിരിക്കുന്നുണ്ടാവാം. ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് അഭയം തേടി വന്നവരായിരിക്കണം അവർ ആ രാജ്യത്തേക്ക് പോകണമെന്ന് ചില വ്യവസ്ഥിതികൾ പറയുന്നു. ഒന്നുകിൽ അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനത്തെ തിരഞ്ഞെടുക്കുന്നത് സ്വന്തം രാജ്യത്ത് അപരവൽക്കരിക്കപ്പെട്ടപ്പോൾ അന്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ജന്മനാട്ടിൽ നിലനിൽക്കാനുള്ള അവസ്ഥകൾ അന്യമായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള സമ്മതം ലഭിക്കുന്നത് ജന്മനാട്ടിൽ അന്യവൽക്കരിക്കപ്പെടുന്ന വേദനകളെ വായിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് മുമ്പുള്ള ദിനങ്ങളെ അറിയണം. അതും ഇവിടെ നമുക്ക് കാലോചിതമായി ഹിജ്റ പറഞ്ഞു തരികയാണ്. വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഏറ്റവും വലിയ ഉദാഹരണം എവിടെയെന്ന് ചോദിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വായിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മനാടാകുന്ന മക്കയിൽ പീഡന താണ്ഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഭൂമികയിലൂടെ കടന്നു പോകേണ്ടി വന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും അപകടകരമായ ഒരു വീക്ഷണത്തിലൂടെ കടന്നുപോയതിന്റെ പേരിലല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മനാട്ടിൽ വേദനകൾ അനുഭവിക്കേണ്ടി വന്നത് ഉത്തമമായ ഒരു വിശ്വാസത്തെ നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ. ഫലസ്തീനിലെ ജനതകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ മുഴുവനും സ്വന്തമായ ഒരു പാർലമെന്റ് സിസ്റ്റമില്ലാത്ത, സ്വതന്ത്രമായ ഒരു മിലിട്ടറി സംവിധാനമില്ലാത്ത, പരമസ്വതന്ത്രമായ ഒരു നിയമസഭയില്ലാത്ത, യു എന്നിന്റെ ഒരുപാട് നിയമബന്ധനങ്ങളുടെ ഒരു രാജ്യമെന്ന് പറയുമ്പോഴും ഒരു രാജ്യമായി നിലകൊള്ളാനുള്ള വ്യവസ്ഥിതിയില്ലാത്ത ഫലസ്തീൻ, എന്തുകൊണ്ടാണ് ഈ ദൈന്യതകൾ മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന തൗഹീദിന്റെ വിശ്വാസം മാത്രമാണ്. വേറെ ഒരു അപരാധവും ഫലസ്തീനികൾക്ക് പറയാനില്ല. ഇങ്ങനെ ഒരുപാട് ദേശങ്ങളിൽ ഉത്തമമായ ഒരു ആദർശത്തെ ആശയമായി സ്വീകരിച്ചതിന്റെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി തങ്ങളുടെ 13 വർഷത്തെ മക്കയിലെ ജീവിതത്തിന്റെ കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി തങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിച്ചതിന്റെ പേരിൽ കടന്നുപോയ വഴികളുടെ കനൽക്കടകളെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രളയ ദുരിതങ്ങളിൽ ആശ്രയം തേടി അഭയകേന്ദ്രങ്ങളിലേക്കും മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്കും എത്തുന്ന ആളുകൾക്ക്, സ്വീകരിക്കുന്നവർക്കും എത്തിച്ചേരുന്നവർക്കുമുള്ള ഒരു ഗുണപാഠം മക്കയിലെ മുഹാജിറുകളായി മദീനയിലേക്ക് എത്തിയവരും അൻസ്വാറുകളായി സ്വീകരിച്ചവരുമായ ആളുകളിൽ നിന്ന് വായിക്കാനുണ്ട്. പ്രളയകാലത്തെ ദേശാടനങ്ങളുടെയും പ്രളയകാലത്തെ ആശ്വാസ പ്രവർത്തനങ്ങളുടെയും എല്ലാം എല്ലാ കഥകളും ഹിജറയോട് ചേർന്ന് വായിക്കാനിരിക്കുകയാണ്. ഇതുപോലെ ആനുകാലിക സംഭവങ്ങൾ ഹിജറയോട് ചേർന്നുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ വഴിയിൽ ഓരോ അധ്യായങ്ങളെയും നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നു. ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ആരുടെ സഹായം വിശ്വാസികളായ ആളുകൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനത്തിന്റെ 9 ആണ്ടുകൾക്ക് ശേഷം അവതരിക്കുന്ന സൂക്തിയുടെ ഗാംഭീര്യമാണിത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിന്റെ അധ്യായത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആരാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഫഖദ് നസറഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിരിക്കുകയാണ്.
എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സഹായിച്ചത്? സത്യനിഷേധികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും മക്കയിൽ നിന്ന് പോകാനുള്ള സാഹചര്യമുണ്ടാക്കിയപ്പോൾ ആ പോകാനുള്ള യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആരാണ്? അസ്വിദുഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലം തങ്ങൾ അവിടുത്തെ സന്തത സഹചാരിയും അവിടുത്തെ അരമന കൂട്ടുകാരനുമായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കൂടെയുള്ളത്. പ്രിയമുള്ളവരെ അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിന്റെ പ്രാരംഭം കൂടുതൽ വിശദമായി ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ വെച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഹിജ്റയുടെ ഒരു പ്രാരംഭം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച അല്പം ഇവിടെ പറയുകയാണ്. ഈ നഗരിയിൽ ഉള്ളതുപോലെ എത്രയോ ആളുകൾ ഓൺലൈനിലൂടെ അതിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടവരും ഉണ്ട്. ഇതെല്ലാം നമുക്കറിയുന്നതാണ് ഒരു ഉണർത്തലായതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തെ ഉറച്ചു വിശ്വസിച്ചതിന്റെ പേരിൽ ജന്മനാട്ടിൽ നിന്നുള്ള പലായനമാണ്. മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യാ, അല്ലാഹുവേ എനിക്ക് ഏറ്റവും പ്രിയമുള്ള നാട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. നമ്മളിപ്പോ പ്രളയാനന്തര ഭവനങ്ങൾ വെച്ചു കൊടുക്കാനുള്ള പദ്ധതികളിലാണ്. ആളുകൾക്ക് പറയാനുള്ളത് എന്ത് വന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. വേറെ ഒരു നാട്ടിൽ ഒരേക്കർ സ്ഥലം തരാം, ഒരു 10 സെന്റ് സ്ഥലം തരാം, 10 ആളുകൾക്ക് ഒരേക്കർ തരാം, അങ്ങനെയെല്ലാം പറയുമ്പോഴും ആളുകൾക്ക് നാട് വിട്ടുപോകാൻ കഴിയുന്നില്ല. ജന്മനാടിനോടുള്ള ആളുകളുടെ ആത്മബന്ധം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് അവിടുത്തെ പിറവിയുടെ ദേശം മക്കയാണ്. والتين والزيتون وطور سينين وهذا البلد الأمين الأمين يا نبي صلى الله عليه وسلم തങ്ങളുടെ നാടാണ് ബലദുൽ അമീൻ. ആ ബലദുൽ അമീനിൽ നിന്ന് പോകാനുള്ള മനസ്സ് അനുവദിക്കുന്നില്ല. കഅബാലയത്തിന്റെ നാട്ടിൽ നിന്ന് പോകാനുള്ള മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയമുള്ള നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമാണ്. ഏകദേശം 500 കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിലേക്കുള്ള പലായനമാണ്. പക്ഷേ ഒരു പലായനവും ലോകത്ത് വെറുതെ ആയിട്ടില്ല. ഹബീബായ തങ്ങളുടെ പലായനം ലോകത്തോട് പറഞ്ഞു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്ത് പോകുമ്പോൾ 300-ൽ താഴെ അനുയായികളെ മുത്തുനബി തങ്ങളുടെ കൂടെയുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ 250 ആളുകൾ അല്ലെങ്കിൽ 300-ൽ താഴെ ആളുകൾ അവരാണ് മദീനയിലേക്ക് വന്നതെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ മുത്തുനബി തങ്ങൾ മക്കയിലേക്ക് മടങ്ങി വന്നത് 140,000 ആളുകളുടെ അകമ്പടിയോടെയാണ്. ഒരു പലായനത്തിന്റെ പ്രതിധ്വനി എങ്ങനെയാണ്? ദേശാടനങ്ങൾക്ക് വഴിയൊരുക്കുന്ന രാജ്യങ്ങളെ നിങ്ങൾ വായിക്കേണ്ട ഒരു ചരിത്രമാണിത്. ഇത് മതപാഠശാലകളിലെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ മാത്രം കിടക്കുന്നതല്ല, ലോക ലൈബ്രറികളിൽ പ്രചണ്ഡമായി രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിന്റെ അധ്യായമാണ്. മക്കയിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചം മുറുകെ പിടിച്ച ലോക സമാധാനത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി
അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജന്മനാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ഒരു ഊർജത്തിന്റെ തിരിച്ചുവരവ് ലോക ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ്. ഇനി ലോകത്തൊരു രാജ്യത്തും ഈ ആദർശം കടന്നു ചെല്ലാതിരിക്കില്ല, ഒരു ഭൂഖണ്ഡത്തിലും ഈ വെളിച്ചം ചെന്നു ചേരാതിരിക്കില്ല. ലോകത്തുള്ള ഒരു വീട്ടിന്റെ ഉള്ളിലും പ്രവാചക തിരുപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നു എന്നറിയാത്ത ഒരു വീടുമില്ല, ഇസ്ലാം എന്ന ഒരു മതമുണ്ടെന്ന് അറിയാത്ത ഒരു വീടുമില്ല. അങ്ങനെയാണ് വരികയെന്ന് ലോകത്തോട് കാലത്തിന്റെ ഇന്നലെ നിന്ന് പറഞ്ഞു തന്ന എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പലായനത്തിന്റെ ഓർമ്മയിൽ നിന്നാണ് മുഹറത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ ഹിജറാബ്ദത്തിലേക്ക് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിരുനബി തങ്ങൾ മക്കയിൽ നിന്ന് പോവുകയാണ്. ആരാണ് മക്കയിലെ ഒന്നാം നമ്പർ കുടുംബത്തിൽ പിറന്ന നേതാവാണ്? ലോകത്തുള്ള ഏറ്റവും നമ്പർ വൺ കുടുംബത്തിൽ പിറന്ന നേതാവാണ്. അന ഖിയാറും മിൻ ഖിയാറും മിൻ ഖിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്യുത്തമമായ വംശാവലിയിൽ നിന്ന്, അതിശ്രേഷ്ഠമായ ഗോത്രങ്ങളിൽ നിന്ന്, അത്യുദാത്തമായ കുടുംബ പരമ്പരകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബത്തിൽ പിറന്നയാളാണു ഞാൻ. ആ കുടുംബത്തിന്റെ ബഹുമാനം പറയാൻ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടിന്റെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഖുർആനിലെ ഒരധ്യായമാണ്. വേറെ ഒന്നും ആ അധ്യായത്തിൽ പ്രമേയമില്ല. ആ തറവാട്ടിൽ നിന്ന് വന്ന നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിനു വേണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? മുഹമ്മദും ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫ്ഫിഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹുഫു. അതാ മക്കയിൽ നിന്ന് തെക്കുഭാഗത്തുള്ള സൗർ മലയുടെ മേലെ, സൗർ ഗുഹയുടെ ഉള്ളിൽ, അതാ ഒരു പാറമടയുടെ ഉള്ളിൽ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം ഇരിക്കുകയാണ്. ആരെന്നല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ശത്രുക്കൾ അന്വേഷിച്ചു വന്നു പ്രവാചകരെ. ആ ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തി. ഇപ്പോഴൊന്ന് നോക്കിയാൽ നമ്മെ കാണുമെന്ന അവസ്ഥയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, അല്ലയോ ഹബീബായ പ്രവാചകരെ, എതിരാളികൾ ഒന്ന് അവരുടെ കാൽ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ, നമ്മെ കാണുമല്ലോ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും വലിയ നേതാവ് വളരെ പ്രൗഢിയോടെ പറയുന്ന രംഗമാണ്. إذ يقول لصاحبه لا تحزن إن الله معنا. ഹബീബായ തങ്ങൾ കൂട്ടുകാരനോട് പറയുകയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ബഹുമാനം ഈ ആയത്തിലുണ്ട്. ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബിനോട്, അതേ മുത്തു നബി തങ്ങളുടെ കൂട്ടുകാരനെന്ന് പവിത്രമായ ഖുർആൻ നേരെ എഴുതി പറഞ്ഞു തന്ന നേതാവ്, ഖുർആൻ അറിയിച്ചു തന്ന നേതാവ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, ലാ തഹസൻ, തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു വേജാറാകേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്.
കശ്മീരികളെ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരോട് അസമിലുള്ള പൗരത്വത്തിന്റെ രേഖയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ നിങ്ങളോട്, ഫലസ്തീനിലെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ നിങ്ങളോട്, ബുഡാപസ്റ്റിലെ ക്യാമ്പിൽ കഴിയുന്നവരെ നിങ്ങളോട്, അങ്കാറയിലെ ക്യാമ്പിൽ കഴിയുന്നവരെ നിങ്ങളോട്, റോഹിംഗ്യൻ ക്യാമ്പുകളിൽ കഴിയുന്നവരെ നിങ്ങളോട്, ലോകത്തെവിടെയെല്ലാം അവകാശം നിഷേധിക്കപ്പെട്ട് വേദനയുടെ തുരുത്തുകളിൽ കഴിയുന്നവരുണ്ടോ, ഉള്ളിൽ ഉറച്ച ഒരു ആദർശം ഉണ്ടെങ്കിൽ വരട്ടെ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ നമ്മുടെ കൂടെയാണ്. കണ്ടില്ലേ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീഷ്യൽ ഫേസ് പേജിൽ കഴിഞ്ഞ ദിവസം 17 പേരുടെ ഡെഡ് ബോഡി പോലും കണ്ടെടുക്കാൻ കഴിയാതെ ഇവിടെയുള്ള ഏറ്റവും ദ്രുതകർമ്മ സേന 18 ദിവസത്തെ അധ്വാനത്തിന് ശേഷം ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ മനുഷ്യൻ ദുർബലനാണ്, നമ്മുടെ കഴിവുകൾക്കപ്പുറമാണ് കാര്യങ്ങൾ, എല്ലാം മറികടക്കാൻ ഒരു നിമിഷത്തെ ദുരന്തം മതിയെന്ന് വിളിച്ചു പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി ആരാണ്, ഈ ലോകത്തിന്റെ പരമാധികാരി ആരാണ്, ആകാശത്തിന്റെ അധിപനാര്, ഭൂമിയുടെ നിയന്ത്രിതാവാര്, മഴ ഇറക്കുന്നവൻ ആരാണ്, മല നിയന്ത്രിക്കുന്നവൻ ആരാണ്, അന്തരീക്ഷങ്ങളുടെ ഗതിവിഗതികളെയും വേലിയേറ്റങ്ങളെയും നിയന്ത്രിക്കുന്നവനാരാണ്. ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരിയല്ല, ഒരു കിങ്ഡത്തിന്റെയും രാജാവല്ല, ഒരു പോളിസിയുടെയും ഭരണാധികാരിയല്ല, ഒരു ജനപദത്തിന്റെയും നായകനല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു സർവാധിപതിയുണ്ട്, അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവന്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല, ഒരു ഇലയും കൊഴിയില്ല, ഒരു ചലനവും നടക്കില്ല എന്ന് വിശ്വസിക്കുന്നവരെ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അവിടെ ഒരു ചോദ്യം, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഈ പലായനം ചെയ്ത് ഗുഹയുടെ ഉള്ളിലിരിക്കേണ്ട ആവശ്യമില്ല. ആധുനിക മതയുക്തിവാദികളോടുള്ള ചോദ്യമാണത്. അതേ ഉള്ളിൽ ഉറച്ച വിശ്വാസത്തിന്റെ സഞ്ചാര വഴിയിൽ അതെല്ലാം വേണ്ടിവരും. അവിടെയാണ് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു പ്രയോഗം വളരെ പ്രസക്തിയുള്ളതായി വരുന്നത്. നമ്മൾ വിചാരിക്കുമല്ല, വളരെ സുതാര്യമായ വഴിയാണിത്, വളരെ എളുപ്പമുള്ള വഴിയാണിത്. അതിനാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗദിയ്യ അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദിൽ എഴുതുന്നത്, يا مخنث العزم اين انت والطريق طريق تعب فيه ادم ഓ വിശ്വാസികളായ ആളുകളെ, ഈ മാർഗം ഏതാണെന്നറിയുമോ, നിങ്ങൾ മുറുകെ പിടിച്ച ഇസ്ലാമിന്റെ ഈമാനിന്റെ വഴി ഏതാണെന്നറിയുമോ, ഇത് പരവതാനിയിലൂടെ സഞ്ചരിക്കുന്ന വഴിയല്ല, ഇത് മുൾപടർപ്പുകളിലൂടെ കടന്നു പോകുന്ന വഴിയാണ്. കാരണം ഈ ലോകം നൈമിഷികമായ ലോകമാണ്. ശരിയായ ലോകം എവിടെയാണ്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ഏറ്റവും ഉദാത്തമായ ലോകം നാളത്തെ ലോകമാണ്. ഇവിടെയുള്ളതെല്ലാം നൈമിഷികമാണ്, താൽക്കാലികമാണ്. All human things are subject to decay. എല്ലാവരും എവിടുന്ന് പോകേണ്ടവരാണ്. അനന്തമായ വാസം അത് പറുദീസയിലാണ്. ഇതൊരു നൈമിഷികമായ ഇടവഴി മാത്രമാണ് ഈ ലോകം. അതുകൊണ്ട് ശരിയായ ലോകം നാളത്തെ ലോകമാണ് മോനെ. അവിടേക്ക് ജയിക്കണമെങ്കിലുള്ള ശരിയായ വിശ്വാസത്തിന്റെ വഴി, തഈബ ഫീ ആദമോ, ആദം അലൈഹിസ്സലാം നടന്നു ക്ഷീണിച്ച മാർഗമാണിത്. ആ വിശ്വാസത്തിന്റെ വഴിയിലാണ് അവിടുത്തെ സഞ്ചാരത്തിന്റെ ക്ഷീണം. വനാഹലി അജലിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാം തേങ്ങിക്കരഞ്ഞുകൊണ്ട് നടന്ന മാർഗമാണിത്. വറുമിയ ഫിന്നാരിൽ ഖലീൽ,
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ഈ കലിമത്തിന് വേണ്ടിയാണ്, ഈ ആദർശത്തിന് വേണ്ടിയാണ് മോനെ, ഈ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറവുകത്തിയുടെ താഴെ കിടക്കേണ്ടി വന്നത് ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ്. മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ മാർക്കറ്റിൽ നിസ്സാര വിലക്ക് കച്ചവട ചെയ്യപ്പെടുകയും ജയിലിലയുടെ ഉള്ളിൽ കഴിയേണ്ടി വരികയും ചെയ്തത് ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ്. സക്കരിയ അലൈഹിസ്സലാം ഈർച്ചവാളിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടത്, യഹയ അലൈഹിസ്സലാം കൊലക്കത്തിയുടെ കീഴിൽ എത്തേണ്ടി വന്നത്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം ആകുലതകളോട് സമരം ചെയ്ത് ക്ഷമ രേഖപ്പെടുത്തിയത്, അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടിരുന്നത്, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വന്യതയിലൂടെ നടന്നു പോയത്, ഇതെല്ലാം ഈ ആദർശത്തെ ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയാണ്. വാലജൽ ഫഖറ വ അൻവാഅൽ അദാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രയാസങ്ങളെയും ദാരിദ്ര്യങ്ങളെയും അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു ഈമാനിന് വേണ്ടിയാണ് മോനെ. അത് നിസ്സാരമായി അങ്ങ് ലഭിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഇവിടെ പരിഭ്രമിക്കേണ്ടതില്ല. അതാ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് ഏകാന്തമായ സൗറഗുഹയുടെ ഉള്ളിൽ, മലയുടെ വന്യതയിൽ, അന്യതയുടെ വന്യതയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ലാ തഹസൻ, ദുഃഖിക്കേണ്ട സിദ്ദീഖ് എന്നവരെ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാണ്, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മസമാധാനമിട്ടു കൊടുക്കുകയാണ്. സമാധാനം വിശ്വാസികളുടെ കൈമുതലാണ്, അഥവാ മനഃശാന്തി. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കും മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ ദുരിതമില്ലാതിരിക്കലാണ്. ചരിത്രത്തിൽ നിന്ന് വായിക്കണം, ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ തങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സമാധാനം ഉമയ്യത്തിനല്ല, മനസ്സമാധാനം ബിലാൽ തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ബിലാൽ തങ്ങൾ പറയുന്നത്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹ് നീ ഏകനാണെന്ന് വിളിച്ചു പറയുന്ന ബിലാൽ തങ്ങളുടെ മനസ്സിൽ സമാധാനമാണ്. ഉമയ്യത്തെന്ന മേലാളന് സമാധാനമില്ല. ഫറോവ എന്ന കിങ്കരനായ ലോകത്ത് മുഴുവനും അക്രമ ഭരണത്തിന്റെ മാതൃകയായി ശേഷിക്കപ്പെട്ട ഫറോവ അവിടുത്തെ പത്നിയെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫറോവയുടെ മനസ്സിന് സമാധാനമില്ല. ആസിയ റളിയല്ലാഹു അൻഹയുടെ ഉള്ളിൽ നിന്ന് റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, എനിക്ക് ഇളകാത്ത മനസ്സാ റബ്ബേ, എനിക്ക് പതർച്ചയില്ല പടച്ചവനെ, ഈ കാണുന്ന ആയുധങ്ങളുടെ ക്രൂര വിനോദങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയിട്ടില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഉറച്ച ഒരു ഈമാനാണ്. അല്ലാഹു കനിഞ്ഞേകുന്ന പറുദീസയിൽ ആനന്ദത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോക സാമ്രാട്ടുകളുടെ കൊട്ടാരങ്ങളിലല്ല മനസ്സമാധാനം. മനസ്സമാധാനമുള്ളത് അമ്മാറിന്റെ കുടിലാണ്, ബിലാലിന്റെ കുടിലാണ്, യാസിറിന്റെ കുടിലാണ്. റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ.
നമ്മളെ വിചാരിക്കും മാനം മുട്ടുന്ന രമ്യഹർമ്മങ്ങളുടെ ഉള്ളിലാണ് സമാധാനമെന്ന്. ലോകത്തുള്ള തമ്പ്രാന്മാരായ ഭരണാധികാരികൾക്കാണ് സമാധാനമെന്ന്. ലോക സമ്രാട്ടുക്കളുടെ അമരത്തുള്ള തമ്പുരാക്കന്മാർക്കാണ് സമാധാനമെന്ന്. അല്ല, ശരിയായൊരു വിശ്വാസമുണ്ടോ? ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടോ? അവിടെയാണ് സമാധാനം മോനെ. അതാണ് വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. അല്ലാഹു ഒപ്പമുണ്ടെന്ന ചിന്ത വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത സൈന്യത്തെ കൊണ്ട് സഹായിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയണം. റോഹിംഗ്യയിലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ചുട്ടുവന്നു, കടലിലെറിഞ്ഞു, സ്വന്തം നൊന്തുപറ്റ മക്കൾ മുമ്പിൽ ചാമ്പലാകുന്നത് കാണേണ്ടി വന്ന രംഗം ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിന്റെ ലേഖകൻ എഴുതി. അദ്ദേഹം ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ടാണ് ആ ലേഖനം എഴുതി. ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിൽ വന്നു. ഇവിടെ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും, പുതിയ കുടുംബങ്ങൾ ജനിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ലേഖനം എഴുതിയത്. ആ കൂട്ടത്തിൽ കുറെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതി. ഒരു കുഞ്ഞിനെയും കൊണ്ട് കുടിലിൽ നിന്ന് ചാടിയിറങ്ങിയപ്പോഴേക്ക് ബാക്കി മക്കൾ കുടിലടക്കം കത്തിച്ചാമ്പലാകുന്നത്. ഡൽഹിയിലെ റോഹിംഗ്യൻ ക്യാമ്പിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത ദേശങ്ങളിലെ ക്യാമ്പുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ, റെഫ്യൂജി ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ അതിന്റെ വേദന നമ്മൾ അറിയും. പണ്ടൊക്കെ അസമിൽ നിന്ന് വെള്ളപ്പൊക്കമായിട്ട് കത്തുമായിട്ട് നമ്മുടെ നാട്ടിൽ വരും, സാരി തരുമോ, കുപ്പായം തരുമോ, ബനിയം തരുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പറയും ഇത് വെട്ടിപ്പാണ് തട്ടിപ്പാണോ എന്നൊക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. കുപ്പായം തരുമോ, ബക്കറ്റ് തരുമോ, പാത്രം തരുമോ, കയ്യിൽ തരുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. നമ്മൾ മറ്റൊരു നാട്ടിലെ വാർത്തകൾ അറിയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയുന്നുള്ളൂ. അസമിലും ബീഹാറിലുമെല്ലാം പ്രളയങ്ങൾ ഓരോ വർഷവുമുള്ള വാർഷിക പരിപാടികളാണ്. നമ്മൾ പല പ്രാവശ്യവും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും അസാമിലും ഒക്കെ പോകുമ്പോ ഒരു പ്രാവശ്യം പോയ സ്ഥലത്തെ വഴികളും വീടുകളും ഒന്നും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഉണ്ടാവൂല. പ്രളയത്തിൽ ഒന്നാകെ പോയത്. നമ്മൾ ഇന്ന് കണ്ടില്ലേ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് പടച്ചവൻ കാണിച്ചു തരുന്ന പാഠങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ആ പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു ഉണർത്തലാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നിങ്ങൾക്ക് ഒരവസരം തരും. ആ അവസരം കിട്ടുമ്പോൾ പിശാജ് പറയും, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റും. പിന്നെ അല്ലാഹുവിന്റെ ഒരൊറ്റപ്പെടുത്തം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഞാൻ തിരിച്ചു വരാം. ലോകത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, നൊമ്പരങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഫലസ്തീനിൽ നിന്ന് ഇത്രയേറെ അരുങ്കൊല ചെയ്യപ്പെടുമ്പോഴും ഒരാള് പോലും ഈ ഇസ്ലാമിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെല്ലവീവിലേക്ക് പോകാം, ജൂദായിസത്തിലേക്ക് പോകാം എന്നൊരാളും പറഞ്ഞതായി വാർത്തകൾ കണ്ടിരിക്കുന്നു. ഫലസ്തീനികൾക്ക് ജൂതന്മാരായ പോലെ പരിശുദ്ധമായ സത്യവിശ്വാസത്തിന്റെ ആത്മബലമാണ് അവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. റോഹിംഗ്യയിലുള്ള ഏതെങ്കിലും ക്യാമ്പിൽ നിന്ന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘം ആളുകൾ ബുദ്ധമതത്തിലേക്ക് മടങ്ങിപ്പോയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ലോകത്ത് മുഴുവൻ എന്താണ് കാരണം? സത്യവിശ്വാസം നൽകുന്ന ഒരു മനസ്സമാധാനത്തിൽ നിന്നാണ് അവരനുഭവിക്കുന്ന തീച്ചൂളയിലൂടെ അവർ കടന്നു പോണത്. അവരനുഭവിക്കുന്ന തീച്ചൂളയിലൂടെ അവർ കടന്നു പോണത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു മനസ്സമാധാനമാണ്.
ഉറ്റവര് മുഴുവനും നഷ്ടപ്പെട്ടു പോയി, ഉടയവൻ മുഴുവനും അന്യവൽക്കരിക്കപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ വായിക്കാൻ ആവശ്യമില്ലാത്തത് വായിക്കുന്നുണ്ട്, അതേ സമയത്ത് വായിക്കേണ്ടത് നമ്മൾ വായിക്കുന്നില്ല. അതാ കണ്ടില്ലേ, ഹംഗറിയുടെ കൊടവാടത്തിൽ കിടന്നുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പെർമിഷൻ ചോദിക്കുന്ന ആളുകളുടെ ബുഡാപസ്റ്റിലേക്ക് കടത്തിവിടാതിരിക്കുമ്പോൾ അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന ദേശാടനം നടത്തി വന്നവരുടെ വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്കാറയിലേക്ക് കടന്നു ചെല്ലാൻ വന്നു നിൽക്കുന്ന ആളുകളെ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ ഇനിയും ഇവിടെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടന്ന വർത്തമാനം പറയുന്ന ആളുകളുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വന്ന് പറയുന്നത്, ഇല്ല ഇല്ല, നിങ്ങൾ ദേശവ്യത്യാസത്തിന്റെ പേരിൽ സംഘട്ടനമുണ്ടാക്കേണ്ടതില്ല, നിങ്ങൾ വംശവ്യത്യാസത്തിന്റെ പേരിൽ സംഘട്ടനമുണ്ടാക്കേണ്ടതില്ല. ഇതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് ആ ജന്മശാസ്ത്രവത്തിൽ കിഴിഞ്ഞിരുന്ന രണ്ട് ഗോത്രങ്ങളെയാണ്, ഔസ് ഹസറജ് ഗോത്രങ്ങളെയാണ് ഉറ്റ സഹോദരന്മാരാണ് ലോകത്തെ സാഹോദര്യ സംസ്ഥാപനത്തിന്റെ അധ്യായമാണ് പരിശുദ്ധമായ മദീന, പവിത്രമായ ഹിജ്റ. ഇവിടെ ചിലപ്പോ ദുരിതങ്ങളുടെ ക്യാമ്പിൽ വരുമ്പോ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. അതാണ് മാനുഷികമായ ഭാവങ്ങൾ. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. മതങ്ങളുടെയും ജാതികളുടെയും പേരിൽ എവിടെയും സംഘടനത്തിന്റെ ആവശ്യമില്ല. അതവനവന്റെ മൗലികമായ ചിന്തകളിലൂടെ കടന്നു പോകട്ടെ. നമ്മുടെ രാജ്യം അതിന് ഏറ്റവും വലിയ ഉദാത്തമായ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ മതനിഷ്ഠയുണ്ടായിരുന്ന ഡൽഹിയിലെ മുസ്ലിം കുടുംബത്തിലെ അലി ബ്രദേഴ്സ്, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അടങ്ങുന്ന കുടുംബം, മതവിജ്ഞാനവും പൊതുവിജ്ഞാനവും അന്നത്തെ വിദേശ വിദ്യാഭ്യാസവും ഉള്ളവരാണ്. എന്നാൽ ഡൽഹിയിലേക്ക് വന്നാൽ മഹാത്മാഗാന്ധി, അദ്ദേഹം സനാതനനായ ഒരു ഹൈന്ദവനാണ്. ഡൽഹിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ താമസിക്കാൻ ബിർള ഹൗസ് റെഡിയാണ്. എന്നാൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി വന്നിരുന്നത് അലി ബ്രദേഴ്സിന്റെ വീട്ടിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന് ക്ഷീണിച്ചു വരുന്ന ബാപ്പുജിക്ക് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം അലി ബ്രദേഴ്സിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് വരുമ്പോൾ മൗലാന മുഹമ്മദ് അലിയെ ജയിലിൽ അടയ്ക്കപ്പെട്ട നേരത്തെ എഴുതിയ ഗാന്ധിയുടെ കത്തുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് എഴുതിയ ലെറ്ററുണ്ട്. ഇതെല്ലാം ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുകയാണ്. അതാ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായ സമയത്ത് മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ രാത്രിയിൽ 1947 ഓഗസ്റ്റ് 14 അസ്തമിച്ച 15 രാത്രിയിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നത് ഇവിടെയുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളായ ആളുകളുടെ സഭാ നേതാക്കളെ കാണാനാണ്, ഈ രാജ്യത്തെ ഒരുമയോടെ കൊണ്ടുപോകാനാണ്. ഈ മാനവികതയുടെ അധ്യായം എവിടെ നിന്ന് ലഭിച്ച മഹാത്മാഗാന്ധി വായിച്ചപ്പോൾ ഏറ്റവും സ്വാധീനിച്ച ഭരണാധികാരി ആരാണ്? അത് മദീനയുടെ നായകരായ ലോക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പാർലമെന്ററി സിസ്റ്റത്തിന്റെ പുതിയ ആശയങ്ങളെ അടയാളപ്പെടുത്തിയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വായിച്ച ആളാണ് മഹാത്മാഗാന്ധി. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വായിക്കുമ്പോഴെവിടെയാണ് സമ്പൂർണമായ ഒരു രാഷ്ട്ര സംഹിതയുടെ എല്ലാ അടിവേരുകളും അടയാളപ്പെടുത്തിയത്? എവിടെന്നാണ്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി അവ റഷ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم
من نقطة العلم أو من شكلة الحكم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ലോകത്തുള്ള മുഴുവൻ നന്മയുടെ ആളുകൾക്കും വെളിച്ചത്തിന്റെ ശീലുകൾ ലഭിച്ചത് പവിത്രമായ മദീനയിൽ നിന്നാണ് ഹബീബായ തങ്ങളുടെ പാഠശാലയിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദര ഹിജറയുടെ പാഠഭാഗങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തേക്ക് ഏറ്റവും വലിയ മാനവികതയുടെ സന്ദേശമാണ് പറയാനുള്ളത് കാരണം ഹബീബായ തങ്ങൾ ആരാണെന്നറിയുമോ ഓ കജൂദോ കർമ ഹേ ഷഹേബത് ഹാ തേരാ ഓ കജൂദോ കർമ ഹേ ഷഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗനെ വാലാ തേരാ ചോദിച്ചവരോട് ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ പരിചയമില്ലാത്ത തിരുനബി തങ്ങളാണ് അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ അനുകൂലിയാവട്ടെ പ്രതികൂലിയാവട്ടെ ശത്രുവാകട്ടെ ചോദിച്ചവരോട് മുഴുവനും ദാനം ചെയ്തു കാണിച്ചു തന്ന നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിന് കുറച്ചും കൂടി ഒരു ആഫിയത്ത് ഉണ്ടായാല് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്ന അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഗുഹയുടെ ഉള്ളിലിരിക്കുകയാണ് അവിടെയാണ് മോനെ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹ സൗഹൃദങ്ങളുടെ അധ്യായമുള്ളത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബേജാറാവുകയാണ് പരിഭ്രമിക്കുകയാണ് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുന്നു ഓ സിദ്ദീഖ് എന്നവരെ എന്തിനാണ് ബേജാറാകുന്നത് ലാ അഖാഫു അലാ നഫ്സീ അല്ലയോ ഹബീബായ തങ്ങളെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയല്ല അവിടുന്ന് ലോകത്തിൻ്റെ നായകരല്ലേ എൻ്റെ ആത്മാവിൻ്റെ വിലാസമല്ലേ അവിടുത്തേക്കൊന്നും സംഭവിച്ചുകൂടാ അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ സങ്കടപ്പെടുന്നത് എൻ്റെ ജീവൻ തങ്ങൾക്ക് വേണ്ടി തന്നതാണ് റൂഹീ ഫിദാക യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങൾക്ക് ജീവാർപ്പണം നടത്തിയ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മഹാനരായ സിദ്ദീഖ് തങ്ങൾക്ക് പറയാനുള്ളത് ഹബീബായ തങ്ങൾക്കാണ് എൻ്റെ ജീവൻ അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നത് എനിക്ക് പ്രശ്നമല്ല ഈ ഒരു മഹബത്താണ് നമുക്കറിയാനുള്ളത് ഈ ഒരു മഹബത്തിനെയാണ് നമ്മൾ നേടാനുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും വലുതായി ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനല്ല അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ കടപ്പെട്ടതാണ് സ്വന്തത്തേക്കാളും കടപ്പെട്ടതാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന നേരം 9 മാസം ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് മല കയറുകയാണ് മല കയറുകയാണ് കുന്ന് കയറുകയാണ് 9 മാസം ഗർഭിണിയാണ് ഉമ്മമാരെ അറിയണേ സ്വന്തം നൊമ്പരങ്ങൾ മുഴുവനും മറന്നുപോയി
نفسي وروحي فداك يا رسول الله نبي صلى الله عليه وسلم ذنگل لچه ممان ولد അതല്ലെ നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹു ഉഹദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ശത്രുക്കളുടെ ആയുധങ്ങൾ മുഴുവനും തുരുതുരയായി ഹബീബായ തങ്ങളുടെ നേരെ വരുമ്പോൾ സ്വന്തം ശരീരം സമർപ്പിച്ചുകൊണ്ട് വന്ന മഹദിയാണ് മൽതഫത്തു യമീനൻ വലാ ശിമാല വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം തങ്ങളുടെ നേരെ വരുന്ന ആയുധങ്ങളെ നെഞ്ചേൽക്കാൻ വേണ്ടി കാത്തുനിന്ന മഹദിയല്ലേ നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹാ ഉമ്മു ഉമാറാ അവസാനം മഹദി അവരുടെ തോളിലേക്ക് ഭാരമുള്ള കുന്തം കൊണ്ട് ഇബ്നു ഖുംആ എന്ന സത്യത്തിന്റെ വിരോധി അങ്ങ് ആക്രമിച്ചപ്പോൾ നിലത്തേക്കങ്ങ് വീണുപോയി ഹബീബായ തങ്ങള് ബഹുമാനപ്പെട്ട ഉമ്മ ഉമാറയുടെ മകനോട് പറഞ്ഞു മോനെ ഉമ്മയതാ വീണു മോനെ അപ്പോഴാണ് ആ പടക്കളത്തിന്റെ ദുർഘടമായ സന്ധിയിൽ ആയുധത്തിന്റെ മർദ്ദനമേറ്റ് നിലത്ത് കിടക്കുന്ന മഹദി അവിടുന്ന് പറയുന്ന മോനെ എന്നെ നോക്കണ്ട മോനെ എന്റെ ജീവൻ എനിക്ക് പ്രശ്നമല്ല മോനെ മോൻ നോക്കണ്ടതെവിടാ അതാ നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ ഹബീബായ തങ്ങളുടെ ആത്മീയമായ സ്നേഹവിധാനങ്ങളിലെ അത്യുജ്വല താരമായ നസീബ റളിയല്ലാഹു എന്നെ മറന്നുപോയോ പെങ്ങളെ ആധുനാധുനികതയുടെ പടപടപ്പിൽ ആഡംബരങ്ങളുടെ ലോകത്തെ മതമൂല്യങ്ങളെ ബലികഴിച്ച് ആർഭാടങ്ങളുടെ കല്യാണങ്ങളിൽ അലതല്ലുന്ന പുതിയ ജനതയോട് ഈ കഥയൊന്ന് വായിക്കാൻ പറയൂ സഹോദരാ. നമ്മൾ മുസ്ലിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുക, ഭൗതികമായ താല്പര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുക. ഇന്നത്തെ ജനതയ്ക്ക് രണ്ട് പ്രമേയമേ ഉള്ളൂ, ഖിയാമത്ത് നാളാകുമ്പോ ആളുകൾക്ക് രണ്ട് ആവശ്യമുള്ളൂ, ഒന്ന് അവരുടെ പള്ള നിറക്കണം, രണ്ടാമത്തേത് അവരുടെ ലൈംഗികമായ ദാഹം തീർക്കണം. ഈ ഒരു പ്രമേയത്തിലേക്ക് ആളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതു ദിവസത്തെ പത്രത്തിലാണ് ലൈംഗിക ദുഷ്വൃത്തികളുടെ വാർത്തകൾ ഇല്ലാത്തത്? സമൂഹത്തിൽ മുഴുവനും തെറ്റുകൾ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാലമാണ്, അരുതായ്മകൾ മുഴുവനും നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാലം, വ്യഭിചാരവും മദ്യപാനവുമെല്ലാം നിസ്സാരവൽക്കരിക്കപ്പെട്ട കാലമാണ്. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള ജീവിതങ്ങളിൽ സദാചാരങ്ങൾ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ മണ്ണിന് കീഴിൽ കിടക്കുന്ന പാവങ്ങളുടെ മൃതശരീരത്തിന് വേണ്ടി നാട് മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ മൃതശരീരം തേടുമ്പോ മറുഭാഗത്ത് ആർഭാടത്തിന്റെ ആനക്കല്യാണം നടത്തുന്ന ജനതയുള്ള കാലമാണിത്. എവിടെയാണ് നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടത്? എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ബോധം വരിക? നമ്മൾ ഇന്ന് മതമൂല്യങ്ങളെ മുഴുവനും ബലികഴിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയമായ ചിട്ടവട്ടങ്ങളെയും രീതിശാസ്ത്രങ്ങളെയും മുഴുവനും മാറ്റിവെക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രമേയമാകേണ്ടത് അല്ലാഹുവും റസൂലും അവ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഇഷ്ടം. അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ قد ذاق حلاوة الإيمان حبيبايا صلى الله عليه وسلم ദങ്ങളെയും രാജാദി രാജനായ അല്ലാഹുവിനെയും അങ്ങേ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ قد ذاق حلاوة الإيمان അറിയണേ സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈമാനിന്റെ തറവാട്ടിലെ രാജാവായി കാണിച്ചു നിന്ന നേതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ.
തങ്ങളോട് പറയാണ്, ഓ സിദ്ദീഖ് മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു കാവലുള്ള രണ്ടാളുടെ അവസ്ഥ എന്താണെന്നറിയുമോ സിദ്ദീഖ്? അല്ലാഹു കൂടെയുണ്ടെങ്കിൽ പിന്നെ പേടിക്കാതില്ല, അല്ലാഹുവും റസൂലും എതിരാകാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് നിസാരമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രളയ ദുരന്തത്തേക്കാൾ ഏറ്റവും വലിയ ദുരന്തം ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന അധാർമികതയാണ്. പ്രളയം കൊണ്ടൊരു നാടിളകി, കുറെ ആൾ മരിച്ചുപോയി, അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്ന മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസവും. കലാലയങ്ങളുടെ, വിദ്യാലയങ്ങളുടെ ശാന്തിയും സമാധാനവും പഠിക്കേണ്ട പാഠശാലകളുടെ ഉള്ളറകളിൽ അനാവശ്യങ്ങൾ വിളയാടുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു സമുദായത്തിന് രക്ഷപ്പെടാനാവുക? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. അല്ലാഹും റസൂലും നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറുഹയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമാണ്. അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള പലായനത്തിലാണ്, സഞ്ചാരത്തിലാണ്. വഴിയിൽ വെച്ചുകൊണ്ട് നബി തങ്ങളെ പിന്തുടരുകയാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന ആൾ. സുറാഖത്ത് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നു. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഭയമായി. ബഹുമാനപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ? പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനമതാ, സുറാഖത്തിന്റെ വാഹനത്തിന്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ഉടനെ ആള് തിരിച്ചറിഞ്ഞു, ഇത് ഈ പ്രവാചകന്റെ പ്രത്യേകതയാണ്, ഈ പ്രവാചകരുടെ മഹത്വം കൊണ്ടാണ്. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്രാ, കിസ്രയുടെ രാജവളകൾ നിങ്ങളുടെ കയ്യിലിടുന്ന ഒരു കാലം വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും സുറാഖ? സുറാഖത്ത് ബിൻ മാലിക് എന്നവരോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടാവും നാളെ കിസ്രയുടെ രാജവളകൾ നിങ്ങളുടെ കയ്യിൽ അണിയേണ്ടി വന്നാൽ? അയാൾ ചോദിച്ചു, കിസ്ര ബിൻ ഹുർമുസ്, ഏതു കിസ്രയെ കുറിച്ചാണ് പറയുന്നത്? മക്കയിൽ താമസിക്കാൻ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായപ്പോൾ 250 പരം വരുന്ന ആളുകളോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്യുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് പറയാണ്, നാളെ കിസ്രയുടെ രാജവളകൾ നിങ്ങളുടെ കയ്യിൽ അണിയിക്കപ്പെടും. ഇന്നത്തെ മതത്തിന്റെ ഉള്ളിലെ ചില യുക്തിവാദികളുണ്ട്, അവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത് അറിയില്ല. മമ്പറത്തെ പള്ളി വെള്ളം കയറുമ്പോഴേക്ക് നിരൂപണത്തിനിറങ്ങുന്ന ആളുകൾ ഇത് വായിക്കും. മമ്പറത്തെ പള്ളിയിൽ വെള്ളം കയറുമ്പോഴേക്ക് തൗഹീദ് പൊളിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, അവർക്ക് മതത്തിന്റെ അടിവേരുകൾ അറിയാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിന്റെ രീതികളെ എങ്ങനെയാണ് ഇവർ വായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങളോട് ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലാഹു സഹായിച്ചിട്ടുണ്ടെന്നാണ്. വേണമെങ്കിൽ ആ യുക്തിവാദികൾക്ക് ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി ഒരു രാത്രിയുടെ അല്പം സമയം കൊണ്ട്, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിൻ മിനൽ ഉലമീ,
അങ്ങനെ ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങളുടെ അപ്പുറത്തേക്ക് യാത്ര ചെയ്തു മുത്തുനബി തങ്ങൾ. ഖുർആൻ അവിടെന്ന് പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അങ്ങനെ പ്രയാണം നടത്തിച്ച അല്ലാഹുവിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിതങ്ങളെ ഇസ്രാ കൊണ്ടുപോയ മാതിരി അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നോ? കാരണം മതയുക്തിവാദികൾ അങ്ങനെ പൊതുയുക്തിവാദികൾക്ക് ചൂട്ടുപിടിക്കുന്നവർ, മതനിഷേധികളായ ആളുകൾക്ക് ചൂട്ടുപിടിക്കുന്ന മതത്തിന്റെ ഉള്ളിൽ അറിയപ്പെടുന്ന യുക്തിവാദികൾ, അവർ മതത്തെ വായിക്കാനുള്ള രീതിശാസ്ത്രം അറിയാത്തവരാണ്. പൊതുമാധ്യമങ്ങളിലൂടെ അത്തരം ക്ലിപ്പുകൾ കേൾക്കുമ്പോ സാധാരണക്കാരെ, നിങ്ങൾ ആധികാരികമായി മതം പഠിക്കണം. നമുക്കതാ പറയാം, അത്തരം ക്ലിപ്പുകളും പ്രചരണങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ പൊതുമാധ്യമങ്ങൾക്ക് ആർക്കും കയറി എന്തും മേയാവല്ലോ. അങ്ങനെ മേയുമ്പോ കേൾക്കുന്ന ചില ചെറുപ്പക്കാർ വരും, ശരിയാണല്ലോ, മമ്പറന്നങ്ങളൊക്കെ പോയിട്ട് മഴ വേണോന്ന് പറയും, മഴ വേണ്ടെന്ന് പറയും ഒക്കെ പറയും, പക്ഷേ ഇതാ വെള്ളം കയറി. അപ്പൊ മമ്പറം നിങ്ങൾ എവിടെ പോയി? ചോദ്യം അതെവിടൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ് എന്ന് ചരിത്രം നോക്കുമ്പോ അറിയും. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും, 50 രൂപ കൊടുത്താൽ അത് ലഭിക്കും. എല്ലാവരും വാങ്ങി വായിക്കാൻ ശ്രമിക്കണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് മതത്തെ കുറിച്ച് പഠിക്കണം, ആധികാരികമായി പഠിക്കണം. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട വെള്ളയൊരു ഉസ്താദ് അവർ അത്തരം ആശയങ്ങളെല്ലാം സമർത്ഥിച്ചെഴുതാൻ വ്യത്യസ്ത ഭാഷകളിൽ അറബിയിലും മലയാളത്തിലും ഒക്കെ ആധികാരിക പ്രമാണങ്ങളോടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ അത് വാങ്ങിയിട്ട് വായിച്ചു. അതിനുള്ള ഉദാഹരണങ്ങളും പ്രമാണങ്ങളും എല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവർ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരു ഭാഗത്ത് മുത്തനബി തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്യാ മദീനയിലേക്ക്. അപ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന കണ്ണ് പിടിക്കാൻ വരുന്ന ആളോട് പറയുന്നു, അതാ കണ്ടില്ലേ, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം വരാനുള്ള ഒരു കാര്യം ഹബീബായ തങ്ങൾ പറയാണ് അല്ലയോ സുറാഖ, കൈഫ ബികൈദാ ലബിസ്ത സിവാറൈ കിസ്രാ. കിസ്ര ബിൻ ഹുർമസ് എന്ന കിസ്രാ ചക്രവർത്തിയുടെ രാജവളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് ചോദിച്ചു. സുറാഖ പറഞ്ഞു, ഈ പറഞ്ഞതിനൊരു എഗ്രിമെന്റ് എനിക്ക് എഴുതി തരാമോ? സുരക്ഷയുടെ എഗ്രിമെന്റ്. കാലങ്ങൾ കുറെ കഴിഞ്ഞ് മുത്തുനബി തങ്ങൾ വഫാത്തായി. സുറാഖത്ത് ബിൻ മാലിക്കിനോട് പറഞ്ഞ വള എവിടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, തങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമുള്ള സ്വഹാബത്താണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഭരണാധികാരിയായി, അവിടുന്നും വഫാത്തായി, അപ്പോഴും സുറാഖയ്ക്ക് വള കിട്ടിയില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം കിസ്രാ കീഴടങ്ങിയിട്ട് അവിടുത്തെ ഖജനാവുകൾ മുഴുവനും മദീനത്തെ പള്ളിയിൽ വന്നു. ഉടനെ മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കിസ്രാ രാജാവിന്റെ അരമനയിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തുവകകൾ മുഴുവനും മരിച്ചു പറക്കുമ്പോഴാണ് കിസ്രാ രാജാവിന്റെ രാജവളകളുണ്ട്, ആ വളകൾ എടുത്ത് ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ വേറെ ഒന്ന് ചിന്തിക്കാനില്ല, സുറാഖത്ത് ബിൻ മാലിക് എന്നവരെ വിളിക്കുകയാണ്. കയ്യിലേക്ക് വളകൾ അണിയിച്ചു കൊടുത്തിട്ട് ഹബീബായ നബി തങ്ങളുടെ അനിയായി പറഞ്ഞു, അല്ലയോ സുറാഖ, ആ കയ്യും ഉയർത്തി പിടിക്കണേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മാലിക്കിന്റെ കയ്യിലേക്ക് കിസ്രാ ചക്രവർത്തിയുടെ വളകളെ എത്തിച്ചറബേ.
അത് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അതാ മദീനത്തെ പള്ളിയോട് ചേർന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സ്വർഗത്തിന്റെ പരവതാനിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തുള്ള വിശ്വാസികളുടെ മുഴുവനും ഉള്ളിന്റെ ഉള്ളിലെ തുടിപ്പും പിടപ്പുമായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ മുഴുവനും ഇരു ലോകത്തെയും വിജയത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് ഷഫാഅത്ത് നൽകിയിട്ട് സ്വർഗത്തിലേക്ക് മാടി വിളിക്കാനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞങ്ങളോട് പറഞ്ഞു തന്നതാ സദഖത്ത യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ അവിടെ സത്യത്തിന്റെ പ്രവാചകരാണല്ലോ വമാ യന്തിഖു അനിൽ ഹവാ ഇൻഹുവ ഇല്ല വഹ്യു യൂഹാ അല്ലാഹുവിൽ നിന്നുള്ള പ്രസ്താവനയില്ലാതെ ഒന്നും മൊഴിയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ നമ്മൾ വായിക്കേണ്ടത് സ്വഹാബത്തിന്റെ ഈമാനാണ് സ്വഹാബത്തിന്റെ ഈമാനാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ എന്താണ് ഇപ്പോൾ നമ്മൾ മൈഗ്രേഷന്റെ വഴിയിൽ പലായനം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം കാലത്തിന്റെ നാളെയിൽ നിന്ന് പറയാൻ പറ്റുന്ന പ്രവാചകർക്ക് എന്തേ അവിടുത്തെ പിന്നിൽ നിന്ന് സുറാഖത്ത് വരാനുള്ളത് കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിക്കാം പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മതത്തിലെ യുക്തിവാദിയല്ല അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവാണ് അല്ലയോ പ്രവാചക പ്രഭോ അവിടുന്ന് 20 കാലങ്ങൾക്ക് നാളെ വരുന്ന ഒരു കാര്യമാണല്ലോ പറയുന്നത് എന്നാൽ ഇന്ന് നമ്മൾ വരാനുള്ള വഴിയും കടന്നു വന്ന വഴിയും ഈ വഴിയെക്കുറിച്ചൊക്കെ തങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചില്ല കാരണമെന്തേ മുഅ്മിനീങ്ങളുടെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള് മതത്തിന്റെ നിയമം അറിയുന്നവരാണ് എന്റെ ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര തുടരുകയാണ് ആ യാത്രക്കിടയിൽ ഹബീബിന് ദാഹിക്കുകയാണ് മദീനയുടെ പടിവാതിൽക്കലെത്തിയിട്ട് എന്റെ അവതരണം ഇന്നിവിടെ തൽക്കാലം അവസാനിപ്പിക്കും അതിനുശേഷം ഒരു സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം പരിശുദ്ധമായ ദുൽഹജ്ജ മാസം നമ്മളോട് വിട പറയാൻ പോവുകയാണ് പുതിയൊരു വർഷത്തിന്റെ പടിവാതിൽക്കലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് അത് അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രത പറഞ്ഞ ഷഹറുല്ലാഹ് അല്ലാഹുവിന്റെ മാസമാണ് ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സ്സമാവാതി വൽ അർദ മിൻഹാ അർബഅതു ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين അല്ലാഹു സുബ്ഹാനഹു വ തആല കലണ്ടർ നിശ്ചയത്തെ കുറിച്ച് ഖുർആനിൽ പറയുകയാണ് വാർഷിക സംവിധാനത്തെ കുറിച്ച് ഖുർആനിൽ വ്യവസ്ഥ പറയുകയാണ് ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ എന്ന് വായിക്കുമ്പോൾ അവിടുന്ന് യാത്ര തുടരുന്നു തങ്ങൾക്ക് ദാഹിക്കുന്നു ഹിജ്റയുടെ ഇടയിൽ ദാഹശമനത്തിന് മുത്തനബി തങ്ങൾ അവലംബിച്ച മാർഗങ്ങൾ വ്യത്യസ്തമാണ് അത് വളരെ കൗതുകകരമായ ഒരു വായനയാണ് സൗറ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന നേരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ദാഹിച്ചു ബഹുമാനപ്പെട്ട ഇമാമുൽ മറാഖിശി ഉദ്ധരിക്കുന്നുണ്ട് ദാഹജലം കിട്ടാനില്ല ഒരൽപ്പം പടവ് താഴോട്ടിറങ്ങാൻ പറഞ്ഞു അവിടെ ഒരരുവിയുണ്ട് ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു പൊട്ടുന്ന വെയിലുള്ള പാറയുടെ മേലെ തണുപ്പുള്ള വെള്ളം കിട്ടി എവിടുന്നാണെന്നറിയുമോ സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് ആ വെള്ളം കിട്ടിയത് മിന്നഹിരിൽ ജന്ന
അത് സ്വർഗീയ തീർത്ഥമാണ്. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിൽക്കാലത്ത് സന്ധിയുടെ സമയത്ത് ദാഹിച്ചു വെള്ളത്തിന് വേണ്ടി ആവലാതി പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പാത്രത്തിലേക്ക് വിരലുകൾ വെച്ചു. അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് ഉറവ വന്നു. അതേ ഹബീബായ നബി തങ്ങളാണ് ഹിജ്റയുടെ ഇടയിൽ ദാഹിക്കുന്നുവെന്ന് സിദ്ദീഖ് തങ്ങളോട്, അതേ ഹബീബായ തങ്ങളാണ് പറയുന്നത്. ആധുനിക മതയുക്തിവാദികളെ, പൊതുമാധ്യമങ്ങളിൽ കയ്യേറ്റം നടത്തുന്നവരെ, നിങ്ങൾ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? വേദി ആദർശ പ്രഭാഷണത്തിന്റെ വേദിയല്ലാത്തത് കൊണ്ട് വിശദമായി പറയുന്നില്ല. മഹബ്ബത്തിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ പറയുന്ന വേദിയായതുകൊണ്ട് ഇപ്പോൾ ഞാൻ സൂചന പറയുന്നുള്ളൂ. ഹബീബായ തങ്ങൾക്ക് ദാഹമുണ്ട്. മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു തആല കാര്യകാരണങ്ങൾ വെച്ചിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ കാര്യകാരണങ്ങളോടുള്ള ബന്ധമാണ് ഈ പലായനം. കാര്യകാരണങ്ങൾ അതീതമായി മുഅ്ജിസത്ത് നൽകും. ആ മുഅ്ജിസത്തിന്റെ പ്രയാണമാണ് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, അവിടുത്തെ ഇസ്റാഉം മിഅ്റാജും കാര്യകാരണങ്ങളോട് ബന്ധപ്പെടുന്നതാണ് ഇപ്പോഴുള്ള ഒരു പാനീയത്തിനുള്ള അന്വേഷണം. നോക്കിയപ്പോൾ ഒരു കുടില് കാണുന്നുണ്ട്. ആ കുടിലിലേക്ക് ചെന്നപ്പോൾ അവിടെ ആട്ടിൻകുട്ടികളുണ്ട്, വീട്ടുകാരിയുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, ഇവിടെ നിന്ന് അല്പം പാല് തരുമോ? വീട്ടുകാരി പറഞ്ഞു, ഇല്ല ഇല്ല, കറക്കാൻ പാകമായ ആടുകളില്ല. പാല് തരുമോ എന്ന് ചോദിച്ചത് കാര്യകാരണത്തോടുള്ള ബന്ധമാണ്. അപ്പോഴോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കറിയാം, എന്റെ കൂടെയുള്ള തങ്ങൾ സബ അസ്ബാബിനോട് ബന്ധപ്പെടാൻ പറഞ്ഞ തങ്ങൾ അസ്ബാബിന്റെ ലോകത്ത് മാത്രമുള്ള നേതാവല്ല, മുഅ്ജിസത്തിന്റെ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞു, അല്ലയോ വീട്ടുകാരിയായ ഉമ്മയോട് പറയാണ്, നിങ്ങളുടെ ആടിനെ കറക്കാൻ പാകമായിട്ടില്ലെങ്കിലും എന്റെ കൂടെയുള്ള നേതാവിന് ആടിന്റെ അകിട്ടിലൊന്ന് കൈവെക്കാൻ സമ്മതിക്കുമോ? ഇവിടെയൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ ചുരുക്കി പറയാണ്. അതേ വീട്ടുകാരിക്ക് ഛേദമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ സ്പർശിച്ചപ്പോൾ അതാ പാല് വാർന്നു വരികയാണ്. ആ പാല് കുടിക്കുന്നു, ദാഹമകറ്റുന്നു. ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും റഫീഖൈനി ഖാലാ ഹൈമതൈ ഉമ്മി മഅബദി, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞതുപോലെ കൈലൂലത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമ്മു മഅബദുൽ ഹുസാഇയ എന്ന ഗ്രാമീണയുടെ കുടിലേക്ക് വന്നു കയറി. ആ കൈലൂലത്തിന്റെ സമയത്ത് അവിടുന്ന് പാനീയം കുടിച്ചിട്ട് തിരിച്ചിറങ്ങി. അപ്പോഴാണ് വീട്ടുകാരൻ വരുന്നത്. വീട്ടുകാരൻ വരുന്നു, ആരോ വന്നു പോയതായി കാണുന്നു. വീട്ടുകാരൻ ചോദിച്ചു, ആരാണ് വന്നത്, എന്താണ് സംഭവിച്ചത്? അതേ വീട്ടുകാരി പറഞ്ഞു, ഇവിടെ രണ്ടാളുകൾ വന്നു. ആ വന്നതിൽ ഒരാൾ ആരാണെന്നറിയുമോ? എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹൈമയിൽ വന്നിട്ട് ഇറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അബൂ മഅബദ് വരികയാണ്. ഉമ്മ മഅബദ് പറഞ്ഞു, ഇവിടെ വന്നതാരാണെന്നറിയുമോ? ഒരല്പനേരം അവിടെ നിന്നിട്ടേ ഉള്ളൂ. ആ വീട്ടുകാരി പറയുകയാണ്, അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ,
سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير അറിയുമോ ഉമ്മ ആ ഉമ്മുമാബദെന്ന ഉമ്മ പറയുകയാണ് ഭർത്താവിനോട് ഇവിടെ വന്നതാരാണെന്നല്ലേ അസജ്ജുൽ ഹാജിബൈൻ തിങ്ങിയ പുരികമുള്ളവരാണ് അക്ഹലുൽ ഐനൈൻ സുറുമയിട്ട പോലെ സുന്ദരമായ നേത്രങ്ങളുടെ ഉടമയാണ് സഹലുൽ ഖദ്ദൈൻ മാർദ്ദവമുള്ള കവിൾത്തടത്തിൻ്റെ ഉടമയാണ് സംഭാഷണം നടത്തുമ്പോൾ പ്രൗഢിയുള്ളവരാണ് വാചാലമായ മൗനത്തിൻ്റെ ഉടമയാണ് അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇദാ തലഅ തഖൂലു ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ നിങ്ങൾ പറയും ഹാദൽ ബദറുൽ മുനീ ഹബീബായ തങ്ങളെ കുറിച്ച് പറയുകയാണ് ഇദാ തലഅത ഖൂലു ഹാദൽ ബദറുൽ മുനീ അത്രയും വലിയ ചാന്ദ്രിക കാന്തിയുള്ളവരാണ് ഹബീബായ തങ്ങളുടെ കാന്തിയാണ് സൗന്ദര്യമാണ് സൗരഭ്യമാണ് പറയുന്നത് എന്റെ പ്രിയമുള്ള പെങ്ങളെ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ചേരി പുറത്തുള്ളവർക്ക് കൊടുക്കാനുള്ളതാണോ കലാലയത്തിൻ്റെ മുറ്റത്ത് കമന്റടിക്കുന്നവനെ കൽബ കവരാൻ അവസരം കൊടുക്കല്ലേ മോളെ നമുക്ക് പ്രണയിക്കാൻ ഒരു നേതാവുണ്ട് നമുക്ക് സ്നേഹിക്കാൻ ഒരു നേതാവുണ്ട് അനുരാഗത്തിൻ്റെ ആത്മശീലുകൾ പാടി പാതിരാവിൻ്റെ പഴുതിൽ പ്രണയഗീതം ഉയർത്താനുള്ള നാട് അത് മദീനയാണ് ഇസ്ഹാഖമേം പോഷീദഹേ ഗോഹറേനായാബ് അതാ മനോഹരമായ രത്നങ്ങൾ ഒളിച്ചു കിടക്കുന്ന മദീന ഏ ത്വയ്ബാ കേ ത്വയ്ബാ പെൽബേഹദ് ദുറൂദ് വ ത്വയ്ബാ കേ സർവർ പെലാ കോസലാം മദീന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവനും തലസ്ഥാനമാണ് ആ മദീനയുടെ മണ്ണറിയുമോ പെങ്ങളെ ലോകത്തുള്ള മുഴുവൻ വെണ്ണിൻ്റെയും മുഴുവൻ മണ്ണിൻ്റെയും മുഴുവൻ ചന്തത്തിൻ്റെയും മുഴുവൻ സൗന്ദര്യത്തിൻ്റെയും അപ്പുറമാണ് ആ മദീനയിൽ ഒന്ന് ചേരണം മദീനയിൽ കിടക്കുന്ന രാജാവാരാണ് അതാണ് പറയുന്നത് ഇദാ തലഅത ഖൂലു ഹാദൽ ബദറുൽ മുനീർ ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ ഹാദൽ ബദറുൽ മുനീർ ഇരുട്ടുള്ള വീട്ടിലേക്ക് മുത്തുനബി തങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന ബൈതൻ അന്ത സാകിനഹു ലൈസ മഹ്താജൻ ഇല സുറുജി വജുഹുക്കൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس ബിൽഹുജജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകാന്തിയുടെ ശോഭയിൽ നിന്ന് നിലത്ത് വീണ സൂചി എടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ സൗന്ദര്യത്തിൻ്റെയും പ്രഭാവത്തിൻ്റെയും ഉടമയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മമാഴ്വതെന്നവര് അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അലി റളിയല്ലാഹു അൻഹു പറയാണ് ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ മുത്തുനബി തങ്ങളെ പറഞ്ഞ പുരുഷനായ ഒരു സ്വഹാബിയെ കാണാനില്ല മഹദിയായ ഉമ്മമഴബെന്നവരുടെ ഈ ഒറ്റ ശ്വാസത്തിലുള്ള വർണ്ണന പോലെ ഒരു വർണ്ണന ഒരു സ്വഹാബിയിൽ നിന്ന് കേൾക്കാനായിട്ടില്ല അഹമ്മദ് ഖലീൽ ജുമാ മഹദി അവരുടെ ചരിത്രം എഴുതുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഇത് ഉദ്ധരിക്കുന്നത് ഉമ്മമഴബദ് റളിയല്ലാഹു അൻഹ മഹദിയായ ഉമ്മമഅബദ് എന്നവർ സൗന്ദര്യം പറഞ്ഞ റസൂലുള്ളാഹ്
എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇന്ന് ചാടിപ്പോക്കിന്റെയും ഓടിപ്പോക്കിന്റെയും ആത്മഹത്യയുടെയും എന്തെല്ലാം വൃത്തികേടിന്റെ കാലമാണ്, പെങ്ങളെ പ്രേമിക്കേണ്ടതാരെയാണ് എന്നും കൂടെയുണ്ടാകുന്ന പ്രഭാവത്തെയാണ് പ്രേമിക്കേണ്ടത്. ഇന്ന് പ്രേമത്തിന് മൂല്യമില്ല, സ്നേഹത്തിന് വിലയില്ല. ഇന്ന് എന്തെല്ലാം വൃത്തികേടുകൾ, ആഭാസങ്ങള്, ചുട്ടുകൊല്ലുന്ന പ്രേമം, കത്തിച്ചു കളയുന്ന പ്രേമം, പെട്രോൾ ഒഴിക്കുന്ന പ്രേമം, കൂടി പിടിച്ച് കത്തി മരിക്കുന്ന പ്രേമം, പ്രേമത്തിന്റെ കണ്ണു നഷ്ടപ്പെട്ട കാലമേ, പ്രേമത്തിന്റെ മൂല്യമില്ലാതായ ലോകമേ, ഇതെന്തു ലോകമാണിത്? പ്രേമത്തിനില്ലേ, സ്നേഹത്തിനില്ലേ ഒരു മൂല്യം? എല്ലാം ബലികഴിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബിയു ത്വാഹിറ ത്വാഹിറായ നബിതങ്ങളിലേക്ക് വരൂ മോളെ. ഹൃദയത്തിലെ രാജകുമാരനായ ഹബീബായ തങ്ങളെ വെക്കുമോളെ, അവിടുത്തെ കാൽപാദങ്ങൾ അനുസരിക്കുമോളെ. എന്നാൽ നാളെ സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് ഹബീബായ തങ്ങൾ വരുമ്പോൾ മുദ്ദാഹി ത്വാഹാ ലാഹിഖാ, ഹബീബായ തങ്ങളുടെ മദീനയിൽ ഒരു മണൽ തരിയായി മാറിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ലോകത്ത് വേറെ കിട്ടാനില്ല. ഫമദാഉകഹീലു മിൻ സറാക ജുഫൂനി ഫമതാ അഫൂസു ബിനദറത്തിൻ യാ സയ്യിദി ഫമദാഉകഹീലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് തങ്ങളെ എനിക്കവിടുത്തെ ഒന്ന് കാണാനാവുക? എപ്പോഴാണ് അവിടുത്തെ മദീനയിൽ നിന്ന് മണൽ തരിയെടുത്തിട്ട് ഒന്ന് സുറുമ എഴുതാനാവുക? അതല്ലോ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം. ലോകത്തൊരു രാജാവായാൽ രാജാവ് മരിക്കും, രാജാവിനെ മറക്കും. അക്രമിയാണെങ്കിൽ അത് മുഴുവനും നഷ്ടമായി പോയി. അതല്ല, ഈ ലോകത്തൊരു നീതിമാനായ ഭരണാധികാരിയായാലും ഹലാലുഹാ ഹിസാബ് വഹറാമുഹാ ഇഖാബ്. ഈ ലോകത്തുനിന്നുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഹലാലാണോ അതിന് ഹിസാബ് പറയണം, ഹറാമാണോ അതിന് ശിക്ഷ അനുഭവിക്കണം. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി എങ്ങനെയാണ്? ഈ ലോകത്തെ കണക്കില്ലാത്തതൊന്നും ഇല്ല. യൗമയഖൂമുൽ ഹിസാബ്, കണക്കിന്റെ നാള് നാളെയാണ്. അപ്പോൾ ഈ ലോകത്ത് എന്തായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ലോകത്തൊരു ഭരണാധികാരിയാവുന്നതിനേക്കാൾ നല്ലത് മദീനയിലെ ഒരു അനുരാഗിയായി അവിടെ ചേർന്നു നിൽക്കലാണ്, മദീനയിൽ ഒരു അനുരാഗിയായി അവിടെ മരിച്ചു വീഴലാണ്, മദീനയിലെ ഒരു രാപ്പാടിയായി അവിടെ ചിറകൊടിഞ്ഞു വീഴലാണ്. ആ മദീനയുടെ മണ്ണിനോടൊന്ന് ലയിച്ചു ചേർന്നാൽ ത്വാഹിറായ നബിതങ്ങൾ കിടക്കുന്ന ഭൂമിയാണത്. തങ്ങൾ പറഞ്ഞില്ലേ മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജന്മനാട്ടിൽ നിന്ന് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തെല്ലാമാണോ മക്കയിൽ നൽകിയത് അതും അതിലേറെയും ഇവിടെ തരണേ റബ്ബേ. അപ്പോൾ അഫ്ളലുൽ ബിഖായി അലല്ലർദി, ഭൂമിയിലെ ഏറ്റവും പുണ്യമേറിയ സ്ഥലം, മുത്തുനബിതങ്ങൾ ഉമ്മ വെച്ച് കിടക്കുന്ന സ്ഥലമാണ് മദീനത്ത്, മുത്തുനബിതങ്ങൾ ചേർന്നു കിടക്കുന്ന സ്ഥലമാണ് ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലം. ആ മദീന ഹബീബായ തങ്ങൾ മുത്തം വെച്ചു കിടക്കുന്ന സ്ഥലമാണ് മദീന എന്ന പ്രയോഗം തന്നെ ഒരു രാഗമാണ്. മക്ക എന്നതു തന്നെ ഒരു നിയമത്തിന്റെ ശക്തിയുള്ള പ്രയോഗമാണ്. മദീന എന്നതൊരു രാഗത്തിന്റെ ഈണമാണ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമം മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് ചുണ്ട് ചുംബനം കൊടുക്കാൻ റൗണ്ട് ആവുകയാണ്. പേരിലും പ്രണയമുണ്ട്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേം ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേം മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ ഭൂമി ലോകത്ത് മുഹമ്മദ് എന്നറിയപ്പെടുന്ന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്ത് അഹ്മദാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, വാനലോകത്ത് അഹമ്മദാണ്. അഹമ്മദീയമായ വിലാസം യതീം മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്. വാനലോകത്ത് അഹമ്മദായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്ത് മുഹമ്മദീയ വിലാസമാണ്. അത് ഭൂമിയിലെ ദൗത്യത്തോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചേർന്ന് കിടക്കുന്നു. വാനലോകത്തെ വിലാസത്തോട് അഹദിലേക്കുള്ള വില വിസാലിന്റെ ദേശമാണത്. അവിടെ അഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം. ആ ഹബീബായ തങ്ങളോ മദീന രാജധാനി ഹേ മദീന നമ്മുടെ തലസ്ഥാനമാണ്. രണ്ട് ലോകത്തെയും ഭരണാധികാരത്തിന്റെ തലസ്ഥാനമാണ് മദീന. അതുകൊണ്ട് മോനെ യുവാവേ ചെറുപ്പക്കാരാ, ജീവിതം സോഷ്യൽ മീഡിയയിൽ ഹോമിക്കാനുള്ളതല്ല. സമയം കൊല്ലികളായ ചെറുപ്പക്കാരുടെ കാലമാണിത്. സമയത്തിന്റെ മൂല്യമറിയില്ല. ഒരു പത്ത് സ്വലാത്ത് ദായിമാക്കിക്കൂടെ മോനെ ഹബീബിലേക്ക് ചേരാൻ. ഒരുപാട് ആളുകളുണ്ട് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ വേഗം പോണ ആളുകളാണ്. വേഗമുണ്ട് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്ത് വേഗം. പള്ളിയുടെ പുറത്തിറങ്ങിയാൽ പ്രത്യേകിച്ച് തിരക്കുമല്ലോ ഉണ്ടോ? നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ പള്ളിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു വെള്ളിയാഴ്ച എന്നുണ്ടാവാ? ഏതായാലും മുസ്ലിം ആണല്ലോ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണല്ലോ. ഒരു അരമണിക്കൂർ പള്ളിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവോ? അതിന്റെ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവോ? അതിന്റെ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവോ? നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയുടെ അൽക്കഹ ഫോദാ നമുക്ക് നേരല്ല. ഒരു പത്ത് സ്വലാത്തിയല്ല നമുക്ക് നേരല്ല. ദുആ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഉസ്താദിന്റെ ഒരു നസീഹത്ത് കേൾക്കാൻ നമുക്ക് നേരല്ല. നമ്മുടെ തിരക്കിലോട് നിസ്കാരം കഴിഞ്ഞാൽ യാന്ത്രികമായി നമ്മുടെ കൈക്കീശയിലേക്ക് പോകും. പഠിച്ചവനെ വാട്സപ്പിൽ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ? കാരണം 370-ാം വകുപ്പ് എടുത്തതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചു എന്ന് അറിയേണ്ട ആദ്യത്തെ ആള് ഞാനാണ്. അല്ല, അടുത്ത വകുപ്പ് റദ്ദാക്കേണ്ട ഭരണാധികാരി ഞാനാണ്. അങ്ങനെയുള്ള പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോരുത്തരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടത്. അതിനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നു. അതിനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണില്ല. മണിക്കൂറുകൾ നമ്മൾ അതിൽ വിനിയോഗിക്കുകയാണ് അനാവശ്യങ്ങൾക്ക്, അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾക്ക്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലാനുള്ള നേരം എവിടെയാണ് മോനെ? സ്വലാത്ത് ചൊല്ലാനുള്ള നേരം എവിടെയാണ് മോനെ? അല്ലാഹുവിന് ദിക്ര ചൊല്ലാനുള്ള നേരം എവിടെ? സ്വലാത്ത് ചൊല്ലാനുള്ള നേരം എവിടെ? ആ നേരമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത് കേരളത്തിലെ ആളുകൾക്ക്. കേരളത്തിന്റെ അഭിമാനമായിരുന്നു 6 മാസത്തെ മഴ. മഴ നമുക്ക് ആനന്ദമായി. ഇപ്പം മഴ നമുക്ക് പേടിയായി. മലയാളികൾക്ക് ഇപ്പം മഴ പേടിയായി. പഠിച്ചവനെ, ഈ മഴയിനി എന്താ കൊണ്ടുവരിക? ഉരുൾപൊട്ടലാണോ? പ്രളയമാണോ? ഡാം പൊട്ടിക്കലാണോ? നമ്മുടെ പേടിയായി മാറി മഴ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തരുന്നു. നമ്മൾ ആലോചിക്കണില്ല. കഴിഞ്ഞ കൊല്ലത്തെ പ്രളയ കാരണം കൊണ്ട് ഈ കൊല്ലം മഴ ഉണ്ടാവൂല. അതുകൊണ്ട് വൈദ്യുതി നിയന്ത്രണം വേണമെന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഇതാ കിടക്കുന്നു.
പരമാധികാരി അല്ലാഹുവാണ്, പരമാധികാരി അല്ലാഹുവാണ്. കഴിഞ്ഞ കൊല്ലം മഴ കിട്ടിയപ്പോൾ പറഞ്ഞു, ഇനി 10 കൊല്ലത്തേക്ക് ഇവിടെ മഴ ആവശ്യമില്ല. നിറഞ്ഞു കവിഞ്ഞ കിണറുകൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വറ്റി വരണ്ടു പോയി. ആരാണ് ഇതിന്റെ അധികാരി? ആലുവയിൽ നമ്മൾ വായിച്ച വാർത്തയാണ്, നിറഞ്ഞു കവിഞ്ഞ കിണർ വറ്റി വരണ്ടു. ഇതിന്റെ എല്ലാം നിയന്ത്രണം ആരുടെ കയ്യിൽ? പരമാധികാരിയായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് മോനെ ഉള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരി, അന്യ ആണും അന്യ പെണ്ണും തമ്മിൽ ജീവിതത്തിൽ സാംസ്കാരികമായ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹുവിന്റെ നിയമത്തെയാണ് നമ്മൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നത്. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ മയക്കുമരുന്നിന്റെ മാഫിയകളാണ്. ക്ലബുകളിൽ പബ്ബുകളിൽ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരികളുടെയും ആഘോഷങ്ങളാണ്. സർക്കാരിന്റെ ഖജനാവ് ഉയർപ്പിക്കണമെങ്കിൽ 400% ടാക്സോടുകൂടി ഇവിടെ മദ്യം കച്ചവടം ചെയ്യണം. അങ്ങനെയെല്ലാം സമവാക്യങ്ങൾ മാറ്റി എഴുതുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെയും നിന്റെയും ഒരു നിയന്ത്രണവും ഇവിടെയില്ല. നമ്മുടെ ജനനം നമ്മുടെ തീരുമാനമല്ല, നമ്മുടെ ജന്മസമയം നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ നീളം നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ നിറം നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ വാപ്പാന നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ ഉമ്മാന നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ ജന്മനാട് നമ്മുടെ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ ശരീരത്തിന്റെ ഭംഗി നമ്മൾ തിരഞ്ഞെടുത്തതല്ല, അഭംഗി നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഇതെല്ലാം ആരു നൽകിയതാണോ അവന്റെ നിയന്ത്രണമാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം. നമുക്കെന്ന് പറയാൻ എന്താ? നമ്മുടെ എല്ലാം ഗിവൺ ബൈ ഓൾമൈറ്റി അല്ലാഹ്, എല്ലാം അല്ലാഹു തആല നൽകിയതാണ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചന വേണം. ആ പടച്ചവനെ മറക്കുമ്പോൾ അല്ലാഹു തആല അവനുണ്ടെന്ന് അറിയിക്കാൻ കുറെ ദൃഷ്ടാന്തങ്ങൾ തരും. നിങ്ങളുടെ യന്ത്രതന്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടും 11 പേരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. നിങ്ങളുടെ സംവിധാനങ്ങൾ അവിടെ ഇന്ന് പറഞ്ഞു തൽക്കാലം ഭൂമി രക്ഷപ്പെട്ടു എന്നാണ് ഇന്നത്തെ സയന്റിസ്റ്റുകളുടെ, നാസയുടെ ഇന്നത്തെ റിപ്പോർട്ട്. ഇങ്ങനെ തൽക്കാലം ഭൂമി രക്ഷപ്പെട്ടു. കടന്നുപോയ ഒരു 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 ഗ്രഹം ഭൂമിയെ തട്ടിയിരുന്നെങ്കിൽ ഭൂമി ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരാഴ്ച മുമ്പ്, അതിലേറെ ദിവസങ്ങൾക്ക് മുമ്പ് നാസ ഇങ്ങനെ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഭൂമി ഇനി അടുത്ത മാസം ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ചിന്നഗ്രഹം പിടിച്ചിട്ട് ഭൂമി തകർന്നു പോകുന്നു. അതെവിടാണ് മുട്ടോ തൊട്ടോ എന്നറിയില്ല. തൽക്കാലം കഴിഞ്ഞുപോയി. ഇന്നത്തെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, തൽക്കാലം ഭൂമി രക്ഷപ്പെട്ടു. വലിയ വലിയ സയന്റിസ്റ്റുകൾ പറഞ്ഞു, ഏതായാലും ഒരു ദിവസം ഇവിടെ വീഴും. പണ്ട് ഡിനോസോറുകളെ നശിപ്പിച്ചു കളഞ്ഞ ചിന്നഗ്രഹങ്ങളുടെ ആക്രമണം ഭൂമിക്ക് എപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് ശാസ്ത്രകാരന്മാരെ, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുവിൻ. എന്തിനാണ് ഈ ചിന്നഗ്രഹങ്ങളുടെ വഴി തിരിച്ചുവിടാൻ? അതിനുള്ള ഗവേഷണം മനുഷ്യന്റെ അവസ്ഥയാണ്, ഭൂമിയുടെ അവസ്ഥയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലൊരു നിയന്ത്രണവും ഇല്ല. അതുകൊണ്ട് രാജാതിരാജനായ അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കണം. എന്റെ സഹോദരിമാരെന്ന് ഒരുപാട് കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്നവരാണ്. പ്രിയമുള്ളവരെ, ഒരനാശ്വാസ്യങ്ങളും വീണുപോകല്ലേ. അല്ലാഹു വിലക്കിയതൊന്നും നീ അനുവദിച്ചെന്ന് കരുതിയിട്ട് പ്രയോഗിക്കേണ്ടതില്ല. ഇന്ന് സദാചാരങ്ങൾ എവിടെയെല്ലാം തകർന്നുപോയി, വീടിന്റെ ഉള്ളിലുള്ള നീതിബോധങ്ങൾ എവിടെ, അരമനയുടെ അകത്തളങ്ങളിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ദുർഗന്ധമല്ലേ വരുന്നത്, കള്ളുകോപ്പുകളല്ലേ വരുന്നത്, കൊലപാതകങ്ങളിലെ പ്രതികളായി ഇരട്ട ജീവപര്യന്തം എഴുതിയപ്പെട്ടവരും മുസ്ലിം നാമധാരികളുള്ള കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? സമീപകാലത്ത് ഏറ്റവും സ്പീഡിൽ ഇരട്ട ജീവപര്യന്തം വിധി ഉണ്ടായ കേസ് കഴിഞ്ഞ ദിവസം കേട്ടു. അതിലുണ്ട് നമ്മുടെ സമുദായത്തിന്റെ പേരുള്ളവർ കൊലപാതക. ഇപ്പൊ പോലീസിന്റെ കൗതുകകരമായ ഒരു റിപ്പോർട്ട്, മുസ്ലിങ്ങളിൽ
തെറ്റ് ചെയ്യാനുള്ള വാസന കൂടുതലാണ്. അത് ഏത് മൂക്കുകൊണ്ട് അന്വേഷിച്ചെന്നുള്ള അറിയില്ല. യു പിയിലെ പോലീസിന്റെ അന്വേഷണം, ബംഗാളിലെ പോലീസിന്റെ അന്വേഷണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വരുന്നത്. ഇവിടുത്തെ എക്സിറ്റ് പോളുകളും അന്വേഷണങ്ങളും എല്ലാം വൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയകൾ മുഴുവനും മാമം വെക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദേശങ്ങൾ തുറന്ന ജയിലുകളാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജയിലറകളല്ല, നാടുകൾ തുറന്ന ജയിലുകളാവുന്ന ഒരു ലോകത്ത്. എത്രയെത്ര നാടുകൾ എന്ന തുറന്ന ജയിലുകളാണ്. ഇവിടെയുള്ള മീഡിയകൾക്ക് 4 ദിവസം റിപ്പോർട്ട് ചെയ്താൽ പുതിയ വിഭവങ്ങൾ കിട്ടുമ്പോഴേക്ക് അവർ പോകും. എന്നാൽ അലപ്പോയുടെ കഥ പറയാൻ ഇന്നിവിടെ ഏത് മീഡിയയുണ്ട്? സിറിയയുടെ കഥ പറയാൻ ഇവിടെ ഏത് മീഡിയയുണ്ട്? വല്ലതും അവിടെ അവസാനിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇതുപോലെ ലോകത്ത് മുഴുവനും ദുരന്തങ്ങളും യുദ്ധങ്ങളും അക്രമങ്ങളും വരുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഈമാനുള്ളവരെ നിങ്ങൾ ഈമാനിലേക്ക് നിതാന്ത ജാഗ്രതയുള്ളവരാകണം. ഞാൻ പറഞ്ഞത് വേഗം അവസാനിപ്പിക്കുകയാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരോടാണ് പറഞ്ഞു വന്നത്. ഉമ്മമായ ഉമ്മുമാർ റളിയല്ലാഹു അൻഹ ജീവാർപ്പണം നടത്തിയിട്ട് സേവനം ചെയ്ത ഹബീബായ തങ്ങളെ ഒന്ന് ഓർക്കണേ പെങ്ങളെ. ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയുടെ അരമനയിലെ രാജാവായിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അറിയണേ പെങ്ങളെ. ആ ഹബീബായ തങ്ങളെ വായിക്കണേ മോളെ. കൽബിൽ മഹബത്ത് വരട്ടെ. ഹബീബായ തങ്ങളെ ഒന്ന് ഇഷ്ടം വെക്കട്ടെ. അവസാനം മുദ്ദാഹി ത്വാഹാ ലാഹിഖ, ഹബീബായ തങ്ങളുടെ മാദിഹീങ്ങളിൽ ഒന്ന് പെടാൻ, അവിടുത്തെ മുഹിബീങ്ങളിൽ ഒന്ന് പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ഹിജ്റയുടെ വഴിയിൽ ഇനിയും ഇനിയും എത്രയെത്ര അധ്യായങ്ങളാണ്. അവസാനം അതാ മദീനയിലേക്ക് ഹബീബായ തങ്ങളെ വരുന്നു എന്നറിയുമ്പോൾ മദീന നിവാസികൾ ഇന്ന് മുത്തനബി തങ്ങളെ വരുമോ ഇല്ലേ എന്നറിയില്ല, നാളെയാണോ വരികയില്ലേ എന്നറിയില്ല, പക്ഷേ മദീന മുഴുവനും കാത്തു നിൽക്കുകയാണ്. എത്ര കാലം കൊണ്ട് എത്ര കാലം കൊണ്ടാണ് മദീന കാത്തു നിൽക്കുന്നത്? തുബ്ബ രാജാവിന്റെ കാലം മുതൽ, അതിനു മുമ്പുള്ള കാലം മുതൽ, വേദങ്ങളുടെ കാലം മുതൽ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ എന്തിനേ മദീനത്ത് വരുന്നു? അവരുടെ നാടാണോ മദീന? യസ്രിബ് അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശമാണോ? അല്ല അല്ല, അവര് താമസിക്കണമെങ്കിൽ താമസിക്കേണ്ട സിറിയല, ഫിലിസ്തീനില, ഈസാനബിയുടെ നാട്, മൂസാനബിയുടെ നാട്, അവിടെയാണ് ഈസാനബിയുടെ നാട്. കനീസത്തുൽ ഖിയാമ, ഈസാ അലൈഹിസ്സലാമിന്റെ നാട് പറയുകയാണെങ്കിൽ ഫിലിസ്തീനിൽ. അവരവിടെ നിൽക്കണം. മൂസാനബിയെ നേടിയിട്ടാണ് ഈ ജൂതന്മാര് പോണതെങ്കിൽ അവര് അവരും ഫിലിസ്തീനിൽ ഖുദുസിന്റെ ചാരത്ത് നിൽക്കണം. ഇന്ദൽ കസീബിൽ അവരെല്ലാം കൂടി എന്തിനാണ് ഈ യസ്രിബിൽ വന്ന് നിൽക്കുന്നത്? മദീനയുടെ പഴയ പേര് എന്തിനാണ് അവർ മദീനയിൽ നിൽക്കുന്നത്? അതേ, അതുതന്നെയാണ് മദീന. ഹബീബായ തങ്ങളെ കാത്തിരിക്കുകയാണ്. ഖുർആനത് വിശദീകരിക്കുന്നുണ്ട്. വേദക്കാർ എന്തിന് കാത്തുനിന്നുവെന്നും വന്നപ്പോൾ കാലുമാറിയെന്നും. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ എപ്പോഴാ വരിക എന്നറിയില്ല. പക്ഷേ മദീനക്കാർ ഒരുങ്ങുകയാണ്. മദീനയിൽ സനീയത്തുൽ വദാഇന്റെ അടുക്കലേക്ക് അവർ പോയി കാത്തു നിൽക്കുകയാണ്.
ഇന്ന് വരുമോ? എപ്പോഴാണ് വരുന്നത്? ഉച്ചവെയിൽ ഉയരുന്നത് വരെ അവര് പോയി കാത്തു നിൽക്കും. അങ്ങനെ റബീഉൽ പന്ത്രണ്ടിന് വിളിച്ചു പറയുന്നു ഒരു ജൂതൻ, അതേ നിങ്ങൾ കാത്തു നിൽക്കുന്ന നേതാവ് വരുന്നുണ്ട്. ഉടനെ എല്ലാവരും സനിയത്തുൽ വദാഇലേക്ക് ചെന്നുകൊണ്ട് അയ്യോഹൽ ഹബീബായ നബിദങ്ങളെ സ്വാഗത ഗാനം ചൊല്ലി സ്വീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് നിന്നാൽ ഹബീബായ തങ്ങളെ മദീനയിൽ വന്നു. തങ്ങളെ എല്ലാവരും വിളിച്ചു, തങ്ങളെ തങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തങ്ങാം, തങ്ങളെ എൻ്റെ വീട്ടിൽ നല്ല കുളമുണ്ട്, കുളിക്കാൻ സൗകര്യമാണ്, തങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം. ചിലര് പറഞ്ഞു തങ്ങളെ എൻ്റെ ഔട്ട് ഹൗസ് വലുതാണ്, വരുന്നവരെ സ്വീകരിക്കാൻ സൗകര്യമാണ്, തങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം. ഓരോരുത്തരും വിളിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല, എന്റെ വാഹനത്തെ ആരും തടുക്കേണ്ടതില്ല. എന്റെ വാഹനത്തെ ആരും തടുക്കേണ്ടതില്ല, അതിന് കൽപ്പനയുണ്ട്, അതിന് ഓർഡറുണ്ട്, അതിൽ GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഗൂഗിൾ ട്രാക്കിംഗ് ഉണ്ട് എന്നൊക്കെ ഇന്ന് പറയുന്നത് പോലെ ഇലാഹിയായ കൽപ്പനയുണ്ടതിന്. എവിടെയാണത് നിൽക്കേണ്ടത്? എവിടെയാണത് മുട്ടുകുത്തേണ്ടത്? അതിന് കൽപ്പനയുണ്ട്. അതേ ഹബീബായ തങ്ങൾ വന്നു നിന്ന സ്ഥലമാണ് لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه ആദ്യ ദിവസം എന്ന് പറഞ്ഞില്ലേ, ആ ഔവൽ ദിവസത്തെ ആരംഭിച്ചുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത്. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ പരിപാലനത്തിലുള്ള വീട്ടിലേക്ക് ഹബീബായ തങ്ങൾ വന്ന് നിൽക്കുമ്പോൾ സ്വാഗത ഗാനം പാടിയ കുട്ടികൾ വരുന്നു. അറിയാനും പഠിക്കാനും അവസാനം മഹബത്ത് വെച്ച് അവിടത്തേക്ക് ചേരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കണ്ടില്ലേ, ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമേതാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റലാണ്. ഇത്തിബാഉ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റലാണ്. ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സമരം സുന്നത്തിനെ മുറുകെ പിടിക്കലാണ്. മുൻഗാമികൾ എങ്ങനെയായിരുന്നു എന്നറിയുമോ? ഇബ്രാഹിം ഇബ്നു ഹാനി എന്നവര് പറയുകയാണ്, اختفى عندي احمد بن حنبل احمد بن حنبل തങ്ങൾ ഒളിച്ചു കഴിഞ്ഞു എൻ്റെ അടുക്കൽ ثلاثه ايام മൂന്ന് ദിവസം ثم قال എന്നിട്ട് എന്നോട് പറഞ്ഞു اطلب لي موضعا حتى اتحول اليه
ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ചപ്പോൾ ഖുർആൻ കലാമാണെന്ന് വാദിച്ച് അതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മദ്ഹബിന്റെ ഇമാമാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാളായ ഇബ്രാഹിം ബിൻ ഹാനി എന്നവരുടെ വീട്ടിൽ ഒളിച്ചു കഴിയുകയാണ് അക്രമികളായ ഭരണാധികാരികളുടെ കയ്യിൽ പെടാതിരിക്കാൻ. അങ്ങനെ 3 ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യനോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, എനിക്ക് മറ്റൊരു സ്ഥലം കാണിച്ചു തരണേ. ഉടനെ ബഹുമാനപ്പെട്ട ശിഷ്യൻ പറയുകയാണ്, ഓ ഉസ്താദേ, ലാ അന്നഅലൈക യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ലാ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇവിടുന്ന് പോയാൽ വേറെ സുരക്ഷയുള്ള സ്ഥലം എവിടെയാണ്? ഇവിടെ ആരും വന്ന് പെടില്ല, തങ്ങളെ ആരും ഒന്ന് പിടിക്കില്ല, ഇവിടെ തന്നെ നിന്നാൽ പോരെ. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല പോരാ, എനിക്ക് ഇവിടുന്ന് പോണം, ഇവിടെ വല്ല പ്രശ്നവുമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, എനിക്ക് പോണം. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിർബന്ധം പിടിച്ചു. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോൾ ഇബ്രാഹിം ഇബ്നു ഹാനി എന്നവർ പറയാണ്, ഫലമ്മാ ഖറജ, അങ്ങനെ പുറപ്പെട്ടപ്പോൾ, ഖാലലി, എന്നോട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇഖ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാരി സലാസത അയ്യാമിൻ, മുത്തുനബി തങ്ങൾ സൗർ ഗുഹയിൽ 3 ദിവസമാണ് ഒളിച്ചു പാർത്തത്. സുമ്മ തഹവല, പിന്നെ തങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ട്. വലൈസ യംബഗി അന്നത്തബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റഹായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഐശ്വര്യത്തിൽ അവിടുത്തെ ചര്യകൾ പിൻപറ്റുകയും വനതുർകഹു ഫിശ്ശിദ്ദതി, പ്രയാസമുണ്ടാകുമ്പോൾ ആ സുന്നത്തിനെ കൈയൊഴിയുകയും ചെയ്യൽ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് തങ്ങളുടെ ചര്യെന്ന നിലക്ക് ഞാനിവിടെ 3 ദിവസം നിന്നതാണ്, ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. 40,000 ഹദീസ് ജംഅ് ചെയ്ത് മുസ്നദ് എന്ന ഗ്രന്ഥം എഴുതിയ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എല്ലാ പാലിക്കേണ്ട ചര്യകൾ മുഴുവനും ഞാൻ ഹദീസിൽ നിന്ന് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹവാർ ഹിറയിൽ ഏകാന്തതയിൽ കഴിഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു ഏകാന്തവാസം നിങ്ങൾക്ക് പറയാനുണ്ടോ? അതെ, ഞാൻ അങ്ങനെ ഏകാന്തതയിൽ കഴിഞ്ഞിട്ടുണ്ട്. കർഹ എന്ന് പറയുന്ന ദേശത്ത്, അതാ മഅറൂഫുൽ കർഹീത്തങ്ങളുടെ നാടാണ് കർഹ്. കർഹ എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ അങ്ങനെ ഏകാന്തവാസം നടത്തിയിട്ടുണ്ട്. ആ സുന്നത്തും ഞാൻ പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കടി സുന്നത്ത് പാലിച്ച മഹാനാണ് ഇമാമുസ്സുന്ന, ഇമാമു അഹ്ലിസ്സുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ എവിടെ? നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ നമ്മൾ അശ്രദ്ധരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വലിയ ചെലവില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം എത്രയെത്ര സുന്നത്ത് പരിപാലിക്കാൻ കഴിയും. ഒരു താടി വെക്കുന്നതിന് ചെലവെന്താണുള്ളത്? വെള്ളിയാഴ്ച നഖം മുറിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം ഇടതുകാലുടെ ചെരുപ്പ് അഴിക്കുന്നതിന് ചെലവെന്താണുള്ളത്? തലപ്പാവ് ധരിക്കുമ്പോൾ അത് നിന്നിട്ട് ധരിക്കുന്നതിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ മാത്രമല്ലേ ആവശ്യമുള്ളൂ? നഖം മുറിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ തുടങ്ങിയതുപോലെ വലത്തെ കൈയിൻ്റെ ചുണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ചിട്ടയോടെ നഖം മുറിക്കുന്നതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്? അങ്ങനെ സുന്നത്തുകൾ ഓരോന്നോരോന്ന് പകർത്തിയാൽ ഹബീബായ തങ്ങളുടെ ചര്യകൾ പിൻപറ്റിയാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോണം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം, അതുപോലെ എത്രയെത്ര
സുന്നത്തുകൾ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് നേടാൻ പറ്റും. ബാത്റൂമിൽ ഇടത് കാല് ആദ്യം വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ചിറങ്ങണം, കയറുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, ഇറങ്ങുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, തലമറയ്ക്കാൻ ശ്രദ്ധിക്കണം, ചെരുപ്പണിയാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലത് കൈകൊണ്ട് തുടങ്ങണം, അതുപോലെ നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇതൊക്കെ കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങളാണ്, ഇതൊക്കെ മുത്തുനബിതങ്ങളുടെ മഹബത്ത് കിട്ടാനുള്ള വഴികളാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് മുത്തുനബിതങ്ങളെ കണ്ടത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമുസ്സുന്നയായത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമുനശ്ശാഫി തങ്ങൾ വലിയ പദവി നേടിയത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. അല്ലാഹു ജല്ല ജലാലു ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ചേരാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാ നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും ഞങ്ങളിൽ നിന്ന് നീ ഓശാരം കൊണ്ട് കബൂൾ ചെയ്യണം റഹ്മാനേ. ഒരു പത്ത് സ്വലാത്തുകളായിട്ട് നമുക്ക് ദുആ ചെയ്യാം. സ്വലാത്തുകളായി എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. റഹ്മുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ഇത്രയും നേരം പറഞ്ഞതിൽ വന്ന പിഴവുകൾ അല്ലാഹു പുറത്ത് നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്തു തരുമാറാകട്ടെ. മുക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവന്റെ ത്വാഅത്തിലായി നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ നൗഫൽ ജോഹരി ആലപ്പുഴയുടെ മകൻ ഐസിയുവിലാണ്, ആ കുറച്ച് ദിവസം മുമ്പ് ജനിച്ച കുട്ടിയാണ്. അല്ലാഹു തആല ആഫിയത്തും സലാമത്തും സിഹത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ എല്ലാവരും സദസ്സിലേക്ക് വന്ന പരിസരത്തുള്ളവരൊന്നും സംഭാവന തരാൻ ഇല്ലെങ്കിലും നിങ്ങൾ സദസ്സിലേക്ക് വന്ന് ദുആയിൽ പങ്കെടുക്കുക. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ബിസല്ലി അലൈഹി വസല്ലം. ദുആ ചെയ്യുന്ന മുമ്പ് വാഴത്തുടിക ഫാത്തിമ എന്ന സഹോദരിക്ക് നമ്മുടെ റഷീദ ജിയുടെ നേതൃത്വത്തിൽ ജിദ്ദയിൽ നിന്ന് വീട് പണിക്ക് വേണ്ടി സമാഹരിച്ച തുക ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് കാവിസാദവരകൾ സഹോദരൻ കുഞ്ഞുവിന് നൽകുക എന്ന ഒരു ചടങ്ങ് അവിടെ നടക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പ്രയത്നിച്ചവർക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. സെപ്റ്റംബർ 9 തീയതി ബദരിയയിൽ ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുടെ പാപ്പയുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് നടക്കുന്നു. എല്ലാവരെയും സന്തോഷവും സ്വാഗതം. എല്ലാവരും ഇഖ്ലാസോട് കൂടി ആമീൻ പറയണം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഖാലിഖായ റബ്ബിനോട് ചോദിക്കണം. അല്ലാഹു അല്ലാതെ നമുക്ക് തരാൻ ആരും. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ വഴുതു കഴിഞ്ഞിട്ടുള്ള ചടങ്ങല്ല, ഖാലിഖായ റബ്ബിനോട് ചോദിക്കണം. ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തമ്മിൽ അല്ലാഹു തആല, ചോദിക്കുമ്പോൾ ഇഷ്ടമുള്ള റബ്ബ് തആല അവനോട് നമ്മൾ ചോദിക്കണം. മനുഷ്യന്മാരോട് ചോദിച്ച് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമുക്ക് പ്രയാസമാണ്. അള്ളാഹുവിനോട് എത്ര ചോദിക്കുന്നു അവൻ ഇഷ്ടമാണ്. അങ്ങനത്തെ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാം തരാൻ അവന് മാത്രമേ കഴിയൂ. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസ് ആക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ചുകൂടി അല്പനേരം ഞങ്ങളുടെ ഹബീബായ മുത്തുനബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ നിന്ന് അല്പം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു.
ഞങ്ങൾക്ക് വല്ല പിഴവുകളും അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനേ. ഒരുപാട് തവണ അവിടുത്തെ ജിവാറിലെത്താനും അവിടുത്തെ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാ, നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ, മശായിഖന്മാർ, നേതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ പല മഹാന്മാരുമുണ്ട്. അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അടക്കം എല്ലാ ആലിമീങ്ങൾ സദാത്തുക്കൾ നേതാക്കൾക്കും ആഫിയത്തും ഇജ്ജത്തുമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾ മോശക്കാരായതുകൊണ്ട് ഞങ്ങളുടെ ദുആഉം മജ്ലിസും നീ തട്ടിക്കളയല്ലേ റഹ്മാനേ. അല്ലാ, മരണം വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവായ ഹബീബായ മുത്തനബി തങ്ങളുടെ മദ്ഹി പറയാനും മഹബ്ബത്ത് ഉൾക്കൊള്ളാനും അല്ലാ അതിലായി ലയിച്ചെന്ന് മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, ശിഫ നൽകണേ. അല്ലാ, ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, അത്തിക്ക് തേയ്മാനമുള്ളവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, റേഡിയേഷൻ ചെയ്യുന്നവർ, പേരറിയാത്ത രോഗങ്ങളുള്ളവർ, ശിഫ നിന്റെ അടുക്കൽ മാത്രമാണ്. നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് നീ വേണ്ടതെല്ലാം നീ ഔദാര്യം ചെയ്യണേ അല്ലാ. അല്ലാ, ഞങ്ങൾ മക്കളെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. അല്ലാ, പ്രളയ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അത്തരം പ്രയാസങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ദുരിതമനുഭവിക്കുന്നവർക്ക് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേഗം സൗകര്യം ചെയ്തു കൊടുക്കണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, അതിനുവേണ്ടി അത്യധ്വാനം നടത്തിയ സാന്ത്വനം വളണ്ടിയർമാരടക്കം ഒരുപാട് സന്നദ്ധ സേവകന്മാർ എല്ലാം മറന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അധ്വാനിച്ചവരും കൈമേയ് മറന്ന് നൽകിയവരുമുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഞങ്ങൾക്ക് നാഫിആയ ഇൽമ് നൽകണേ അല്ലാ, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസുകൾ, ഞങ്ങളുടെ രചനകൾ എല്ലാം ബറക്കത്തുള്ളതാക്കണം അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. ഇസ്സത്തോടെ നടത്താനുള്ള വഴി നൽകണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഈ പരിപാടിക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. മരണം വരെ ഇൽമിന്റെ ഖിദ്മത്തിനുള്ളൊരു തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. നിന്റെ ഹിഫ്ളു ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നിന്റെ ഹിഫ്ളു ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ അവസാനം നിനക്ക് പൊരുത്തപ്പെട്ട അവസാനമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം യൗമനൽ ഖാക്കയാ റബ്ബു യാ അല്ലാ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഉമ്മപങ്ങന്മാരാമീൻ പറയുന്നുണ്ട്, അവരുടെ സദുദ്ദേശങ്ങൾ സഫലമാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാ. ഉള്ള മക്കൾ വഴികേടാവുന്ന പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ഒരാളെയും
ഹറാമുകളിൽ ഫിസ്ഖുകളിൽ ബിദ്അത്തിൽ ഒന്നും പെടുത്തി കളയല്ലേ അല്ലാഹ്. നിന്റെ ഹിഫ്ളേഗണേ അല്ലാഹ്, നിന്റെ ഹിഫ്ളേഗണേ അല്ലാഹ്, നിന്റെ ഹിഫ്ളേഗണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി, പ്രായം കഴിഞ്ഞു, എത്രയോ പെൺകുട്ടികൾ വിവാഹിതരാകാൻ അവസരമില്ലാതെ, സാഹചര്യമില്ലാതെ, രക്ഷിതാക്കളുടെ പക്കൽ സമ്പത്തില്ലാതെ, യോജിച്ച വരന്മാരെ ലഭിക്കാതെ ഒക്കെ കഴിയുന്നുണ്ട് ഖൈറായ അവസരങ്ങൾ. അല്ലാഹ് നല്ല നിലക്കൊരു വിവാഹ ജീവിതത്തിനുള്ള സാഹചര്യം നൽകണേ അല്ലാഹ്, അതിനുള്ള അസ്ബാബുകൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹ് കടക്കാരായി ഞങ്ങളെ ആരെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഹഫ്ളനാ ബിഹിഫ്ളിക വൻസുർനാ ബിനസ്റതിക വജ്അൽനാ മിൻ ഖുല്ലസ് ഇബാദിക വജ്അൽനാ മിൻ അഹ്ലി ത്വാഅതിക വജ്അൽനാ മിൻ അഹ്ലി വദ്ദിക വമഅരിഫതിക യാ ദൽ ജലാലി വൽ ഇക്രാം യാ ലതീഫ് യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ്. صلى الله على نبينا محمد وعلى اله وصحبه اجمعين. സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഞാൻ തിരുവനന്തപുരം ജില്ല